ആത്മീയ നേതൃത്വം നൽകുകയും ചെയ്ത അഭിവന്യ പരിശുദ്ധ തിരുമേനിക്ക് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ പേരിലും മാനേജിംഗ് കമ്മിറ്റിയുടെ പേരിലും ബാരൻ കത്രിയുടെ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ ഇവിടെ വന്നിട്ട് പോയ നമ്മുടെ ആഭ്യന്തരമന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. അദ്ദേഹത്തിന്റെ തിരക്ക് മൂലം അദ്ദേഹത്തിന് ഇന്ന് തന്നെ ഡൽഹിയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അദ്ദേഹത്തിന്റെ തിരക്കിനിടയിലും ഇവിടെ വന്ന് നമ്മുടെ ഈ മീറ്റിംഗിൽ സംബന്ധിക്കുകയും നമ്മളോട് ഒരു ഭാഗം സംസാരിച്ചിട്ട് പോവുകയും ചെയ്ത അദ്ദേഹത്തിനെ ഈ ഇൻഡോ ബാർ ഫാമിലി മീറ്റിലേക്ക് മാനേജിംഗ് കമ്മിറ്റിയുടെ പേരിലും കത്രിയുടെ ഇടവക ജനങ്ങളുടെ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. മൂന്നാമതായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട നോർക്ക മന്ത്രി കെ സി ജോസഫ് സാറാണ്. കെ സി ജോസഫ് സാർ ബഹറിൽ രണ്ടു പ്രാവശ്യം വന്നപ്പോഴും കാണാനുള്ള അനുവാദം നമുക്ക് തരികയും ഒരു പ്രാവശ്യം നമ്മുടെ പള്ളിയിൽ പള്ളിയിൽ വരികയും നമുക്ക് സ്വാഗതം പറഞ്ഞിട്ട് പോവുകയും ചെയ്തു. അദ്ദേഹം ഇപ്പോൾ ഇവിടെ എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയിച്ചു. കാരണം അദ്ദേഹം ഡൽഹിയിലാണ്, അതുകൊണ്ട് പുള്ളിക്ക് വരാൻ സാധിക്കില്ല എന്നുള്ള വിവരം വളരെ ഖേദപൂർവ്വം നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലും അദ്ദേഹത്തിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. നാലാമതായിട്ട് ഈ പള്ളി പരിസരം എന്ന് പറഞ്ഞാൽ ഈ അച്ഛന്മാരെ ഒരുക്കുന്ന ഈ പരിസരം ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട റംബാച്ചൻ MS യോഹന്നാൻ റംബാച്ചനെയാണ്. റംബാച്ചനെയും ഈ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ ബഹറിന്റെ പേരിലും മാനേജിംഗ് കമ്മിറ്റിയുടെ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഇടവക വികാരി വർഗീസ് യോഹന്നാൻ അച്ഛനാണ്. വർഗീസ് യോഹന്നാൻ അച്ഛനെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ മുൻ വികാരി ആയിരുന്ന റവറൻ ഫാദർ ജേക്കബ് കോശി അച്ഛനാണ്. ജേക്കബ് കോശി അച്ഛനെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായിട്ട് റവറൻ ഫാദർ ഡോക്ടർ ജേക്കബ് കുരി അച്ഛനാണ്. അച്ഛനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ സീനിയർ മെമ്പറായിരുന്ന ശ്രീ VP മാത്യു സാറിനും ഈ സ്വാഗതം ആശംസിക്കുന്നു. സോറി, ഇതിന്റെ ഇടയിൽ ഒരു ചെറിയ മാറ്റം സംഭവിച്ചു. കാരണം എന്റെ തട്ടല്ല എഴുതി തന്നതിന്റെ മിസ്റ്റേക്കാണ്. ബഹുമാനപ്പെട്ട മൽപ്പാൻ എന്നുള്ള ഓമന പേരിൽ അറിയപ്പെടുന്ന മൽപ്പാൻ സാറിനെ, കാരണം അങ്ങനെ പറഞ്ഞാലേ സാറിനെ അറിയുള്ളൂ, മൽപ്പാൻ സാറിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ ഈ കഴിഞ്ഞ ഒരു 2-3 മാസക്കാലമായി ഈ ഇൻഡോ ബാറൻ ഫാമിലി മീറ്റിന് വേണ്ടിയിട്ട് അഹോരാത്രം കഷ്ടപ്പെടുന്ന ഒരു ടീമുണ്ട്. ശ്രീ AO ജോൺ മാനേജിംഗ് കമ്മിറ്റിക്ക് വേണ്ടി ശ്രീ AO ജോണി ആണ് ടീം. ഈ ടീമിന് വേണ്ടി ബഹുമാനപ്പെട്ട AO ജോണി സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായിട്ട് ഫിൽസൺ മാത്യു സാറാണ്. ശ്രീ ഫിൽസൺ മാത്യു സാറിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി നമ്മുടെ ഇടവക ട്രസ്റ്റി ശ്രീ ജോസഫ് ചീനിക്കാലയും ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ പള്ളിക്ക് വേണ്ടി 3 വർഷം സേവനം അനുഷ്ഠിച്ച നമ്മുടെ ജോസഫ് മങ്കുടി അച്ഛനാണ്. ശ്രീ ബഹുമാനപ്പെട്ട മങ്കുടി അച്ഛനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ
പ്രിയപ്പെട്ട നമ്മുടെ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയിലെ ബഹ്റൈൻ കത്രീലിലെ അഭിമാനമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന എവിടെ ചെന്ന് ആരോട് ചോദിച്ചാലും ഒരു വാക്കേ പറയുള്ളൂ, ഒറ്റ വാക്ക് നമുക്ക് കേൾക്കാനുള്ള ഏത് ദേശത്തുനിന്നാലും അതൊരൊറ്റ പേരാണ്, ശ്രീ സോമൻ ബേബി സാറാണ്. ശ്രീ സോമൻ ബേബി സാറ് ബഹ്റൈൻ കത്രീഡലിന്റെ ഒരു അഭിമാനമായിട്ട് നമുക്ക് ഏത് ലോകത്തും ഏത് രാജ്യത്ത് ചെന്നാലും നമുക്ക് കിട്ടും. ശ്രീ സോമൻ ബേബി സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് ഈ സ്ഥലം ഒരുക്കി തരികയും ഇന്നലെ വൈകുന്നേരം ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഒരു ആരാധന ഗീതങ്ങൾ കേട്ടപ്പോൾ എത്ര മനോഹരമായിട്ട് ആരാധന ഗീതങ്ങൾ ഒരുക്കുകയും ഇത്ര മനോഹരമായിട്ടും അച്ചടക്കമായിട്ടും ഇത് ചെയ്യുകയും ചെയ്ത ഈ ബഹുമാനപ്പെട്ട ഇവിടുത്തെ മാനേജർ അച്ഛനെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് ഉപസംഹരിക്കുന്നു. ഇനി ഫൈനലായിട്ട് പറയാനുള്ളത്, ഈ ബാറിൽ നിന്ന് വന്നവരും ഇവിടെ സീനിയറായിട്ട് വന്നിട്ടുള്ളവരും മാതാപിതാക്കളും അവരുടെ ബന്ധുക്കളും എല്ലാം ഈ കൂടിയിരിക്കുന്ന എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും ബഹ്റൈൻ ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രലിൻ്റെ പേരിലും മാനേജിംഗ് കമ്മിറ്റിയുടെ പേരിലും ഹാർദവമായ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. പൊന്നിയ വലിയ ശ്രേഷ്ഠ കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാർ, രണ്ടാമത് ഇൻഡോ ബഹ്റൈൻ മീറ്റ് സംഘടിപ്പിച്ച സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രലിന്റെ സമർത്ഥരായ ഭാരവാഹികളെ അഭിനന്ദിക്കുവാൻ ഞാൻ ആദ്യമായി ഈ അവസരം ഉപയോഗിക്കാം. നമ്മൾ ഇപ്പോൾ ആസ്വദിക്കുന്ന അനുഭവിക്കുന്ന പല സൗഭാഗ്യങ്ങൾക്കും ആത്മീയമാർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്, ബഹ്റൈനിലെ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രൽ കെട്ടിപ്പടുക്കുവാൻ അഹോരാത്രം പ്രയത്നിച്ച ആദ്യകാലത്ത് പ്രവർത്തിച്ച അനേകരെ എനിക്കിപ്പോൾ കാണാൻ കഴിയും. വല്ലപ്പോഴുമെങ്കിലും ഇങ്ങനെ ഒരുമിച്ച് കൂടി അവരോട് നമ്മൾക്കുള്ള നന്ദി അറിയിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ദൈവത്തിന് പ്രസാദകരമായ ഒരു സംഗതിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ബഹ്റൈനിലെ ഇന്ത്യൻ ഓർത്തഡോക്സുകാരെ സംബന്ധിച്ചോളം നമ്മൾ ഭാഗ്യവാന്മാരും, കാരണം ഇവിടുത്തെ അമേരിക്കൻ മിഷൻ ചർച്ചിന് ശേഷം, അതായത് നാഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ചിന് ശേഷം സ്വന്തമായിട്ട് സ്ഥലം അനുവദിച്ചു കിട്ടിയത് നമുക്കും കാത്തലിക് ചർച്ചുമാണ്. അതുമാത്രമല്ല, നമുക്ക് അവിടുത്തെ രാജാവ് നേരിട്ട് സ്ഥലം തരികയും അത് എക്സ്പാൻഡ് ചെയ്തതിനായിട്ട് ഇപ്പോഴത്തെ രാജാവ് അതിനുള്ള ആവശ്യമായ ധനസഹായം ചെയ്യുക ചെയ്തത് ദൈവത്തിൻ്റെ വലിയ കൃപയായിട്ട് ഞാൻ കാണുകയാണ്. പരിശുദ്ധ ബാബാതിരുമേനി അവിടെ വന്ന അവസരത്തിൽ ഒരു രാഷ്ട്രത്തലവനെ സ്വീകരിക്കുന്ന പോലെയാണ് പരിശുദ്ധ തിരുമേനിയെ സ്വീകരിച്ചതെന്ന് നമ്മൾക്ക് പലർക്കും അറിയാം. തിരുമേനിയെ അവിടെ വെച്ച് കണ്ട ബഹ്റൈൻ്റെ പ്രധാനമന്ത്രിയും ക്രൗൺ പ്രിൻസും ഒക്കെ എത്രമാത്രം നമ്മുടെ ഇന്ത്യൻ സമൂഹത്തെയും നമ്മുടെ ക്രിസ്ത്യൻ സമുദായ അംഗങ്ങളെയും ഒക്കെ സ്നേഹിക്കുന്നു എന്ന് അന്ന് നമുക്ക് മനസ്സിലായി. മാത്രമല്ല, നമ്മുടെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന സമയത്ത് അവിടുത്തെ വിദേശകാര്യമന്ത്രി ഉൾപ്പെടെ ഒട്ടേറെ മന്ത്രിമാർ പങ്കെടുത്ത് അവരുടെ സ്നേഹം നമ്മളോടൊപ്പം പങ്കുവെക്കുകയുണ്ടായി. ഇത്തവണ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ക്രൗൺ പ്രിൻസ് കൊച്ചി സന്ദർശിച്ച വേളയിൽ സീനിയറായിട്ടുള്ള 3-5 മെമ്പേഴ്സിനെ ആദരിച്ചതിൽ 3 പേരും സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രൽ അംഗങ്ങളായിരുന്നു. അതിൽ ബഹുമാനപ്പെട്ട തമ്പിച്ചായ ജേസി തേജസ് അങ്കിൾ ഇവിടെ ഇരിപ്പുണ്ട്. അന്ന് പള്ളി എങ്ങനെ തുടങ്ങിയെന്നും പള്ളിയിൽ ആദ്യം വന്ന അച്ഛൻ ആരാണെന്നും ഒക്കെ ബഹുമാനപ്പെട്ട ശ്രീ വർഗീസ് മാത്യു 47 വർഷം അവിടെ സേവനം അനുഷ്ഠിച്ച ശേഷം ഇവിടെ മടങ്ങിയെത്തിയ അദ്ദേഹം ക്രൗൺ പ്രിൻസിന് ചില ഫോട്ടോസ് കാണിക്കുകയുണ്ടായി. വലിയ സന്തോഷത്തോട് വളരെ കൗതുകത്തോട് അദ്ദേഹം അത് കണ്ട് ആസ്വദിക്കുന്നുണ്ടായി. അപ്പോൾ ഇത്തവണ ക്രൗൺ പ്രിൻസ് ശ്രീ ഉമ്മൻചാണ്ടിയെ അവിടെ സ്വീകരിച്ചപ്പോൾ ഉമ്മൻചാണ്ടിയെ വീണ്ടും ഞാൻ മുമ്പ് പറയുന്ന പോലെ ഒരു രാഷ്ട്രത്തലവനെ സ്വീകരിക്കുന്ന പോലെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അവിടെ ബഹ്റൈനിൽ സ്വീകരണം കൊടുത്ത് യു എൻ അവാർഡ് വാങ്ങാനെത്തിയപ്പോൾ. അന്ന് അദ്ദേഹത്തിൻ്റെ മജ്ലിസിൽ ഞങ്ങൾ കുറേ പേരെ വിളിച്ച് ഉമ്മൻചാണ്ടി സാറുമായിട്ട് ഇരുന്ന് ഇൻ്ററാക്ട് ചെയ്യുവാൻ തീരുമാനിച്ച സമയത്ത് ക്രൗൺ പ്രിൻസ് വിളിച്ച 2 അച്ഛന്മാരെ മാത്രമേ വിളിച്ചുള്ളൂ. ഒന്ന് അവിടുത്തെ കാത്തലിക് ചർച്ചിലെ ജോയി അച്ഛനും ഒന്ന് നമ്മുടെ വർഗീസ് യോഹന്നാൻ അച്ഛനും. കാരണം മറ്റ് ഒരുപാട് ചർച്ചസ് ഉണ്ടെങ്കിലും നമുക്ക് കിട്ടിയ വലിയൊരു അംഗീകാരമായിട്ടാണ് ഇത് കാണുന്നത്. ഇപ്പോഴും നമ്മുടെ സഭയുടെ നമ്മുടെ പള്ളിയുടെ ഇനിയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൂടുതൽ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണമുള്ള എല്ലാ സഹായങ്ങളും ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞാൻ ഇത് പറയുവാൻ കാരണം
ഞങ്ങൾ ജീവിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ഭാഗ്യം ചെയ്ത സ്ഥലമാണ്. ഏതാണ്ട് 55 വർഷമായി നമ്മുടെ പള്ളി സ്ഥാപിച്ചിട്ട്, എങ്കിലും ആരാധന തുടങ്ങിയിട്ട് 75 വർഷമായി. അതിൻ്റെ ആരാധന ഒരു സർവീസ് നമ്മൾ ഈയിടെ കൊണ്ടാടുകയുണ്ടായി. അതിൻ്റെ അർത്ഥം ആ ഇസ്ലാമിക് കൺട്രിയിൽ നമുക്ക് കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മുടെ ചർച്ച് അവിടെ തലയുയർത്തി നിൽക്കുന്നത്. ഞാൻ ഒരു കാര്യം മാത്രം വിശ്വസിക്കുന്നു, അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ, ഞാൻ നട്ടു അപ്പല്ലോസ് നനച്ചു പക്ഷെ വളരുമാറാക്കിയ ദൈവമാകുന്നു എന്നുള്ള ആ വാക്യം നമ്മൾ ഓർക്കണം. അനേക തിരുമേനിമാരും അച്ഛന്മാരും വന്ന് അവിടെ നമ്മുടെ സഭയെ നമ്മുടെ പള്ളിയെ നട്ടു, അനേകർ വന്ന് അത് നനച്ചു. പക്ഷേ അത് ഈ സ്ഥിതിയിലെത്തിയത് വളരുമാറാക്കിയത് ദൈവമാകുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുവാൻ നാം ഈ അവസരം ഉപയോഗിക്കണം. ദൈവത്തിന് നന്ദി കരയേറ്റുവാനുള്ള ഒരു അവസരമായിട്ട് വേണം നമ്മൾ ഇങ്ങനെയുള്ള ഇൻഡോ ഗർമീനെ കാണുവാൻ എന്ന് ഞാൻ ബലമായിട്ട് വിശ്വസിക്കുകയാണ്. കാരണം ഇത് കൂടുതൽ സംസാരിക്കാനുള്ള അവസരമില്ല. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ശ്രീ ആഭ്യന്തരമന്ത്രി ഒക്കെ ഇവിടെ ഉണ്ടായിരിക്കേണ്ടതായിരുന്നു. അവർ വന്നിട്ട് പോയി, പക്ഷെ അവരുമായിട്ട് ചിലതൊക്കെ നമുക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവരിവിടെ വന്നു പോകുവാൻ കാരണം നമ്മളോടുള്ള സ്നേഹമാണ്. ഞങ്ങൾക്കൊരു കാര്യം ഉറപ്പാണ്, പരിശുദ്ധ ഭാവാതിരിമേനയുടെ നേതൃത്വത്തിൽ ഈ സഭ മുന്നോട്ട് പോകുമ്പോൾ ഓർത്തഡോക്സ് സഭയും ബഹ്റിനിലെ ഓർത്തഡോക്സ് സഭയും അതിൻ്റെതായ പങ്ക് വഹിച്ചുകൊണ്ട് മുന്നോട്ട് ഉയരും എന്നുള്ളതിന് ഞങ്ങൾക്ക് സംശയമില്ല. പരിശുദ്ധ ഭാവാതിരിമേനയുടെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ഇൻഡോ ബഹ്റിൻ മീറ്റിലൂടെ നമ്മൾക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള സംവദിക്കുവാൻ നമുക്ക് കഴിയട്ടെ. ഇവിടെ നമ്മൾ വിട്ടുപോയ അനേകരുണ്ട്, നമ്മളെ വിട്ടുപോയ അനേകരുണ്ട്. ഞാൻ ഇവിടെ നിന്ന് പല കാണുമ്പോഴും ഒരുപാട് പ്രായമായി അവർ ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ദി ഓൾഡർ ദ ഫിഡിൽ ദ സ്വീറ്റർ ദ ട്യൂൺ, നമുക്കറിയാമല്ലോ. അതുകൊണ്ട് പ്രായമായി ഓർക്കേണ്ട, ഞാനും പ്രായമായി, നമ്മളൊക്കെ പ്രായമായി വരികയാണ്. പക്ഷേ ദൈവനാമം മഹത്വത്തിനായിട്ട് ജീവിക്കുവാനും വാർദ്ധക്യത്തിലും ഫലം കായ്ക്കാൻ അനുഭവത്തിലൂടെ മുന്നോട്ട് പോകുവാനും ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ ഉപകരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പരിശുദ്ധ ഭാവരമണി, ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ മുൻവികാരിമാരായ ബഹുമാനപ്പെട്ട മങ്കിടി അച്ഛന് അന്ന് ലേറ്റ് അമീർ ഷെയ്ക്കിസായി കാണുവാനും മങ്കിടി അച്ഛനുമായിട്ട് പോയി ഞാൻ ഓർക്കുകയാണ്. ഞങ്ങളുടെ ജേക്കബ് കോശി അച്ഛനുമായിട്ട് എത്രയോ തവണ രാജാവിനെയും പ്രധാനമന്ത്രിയൊക്കെ കാണുവാൻ അവസരം കിട്ടി. അതുപോലെ തന്നെ വർഗീസ് യോഹന്നാൻ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് അവിടുത്തെ ഭരണാധികാരനുമായിട്ട് കണ്ടുമുട്ടാൻ അവസരം കിട്ടി. ഇതൊക്കെ ഞങ്ങളുടെ ഒരു ഭാഗ്യമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അവിടുത്തെ പരിശുദ്ധ ഭാവത്തിനുവേണ്ട അനുഗ്രഹം ഉണ്ടാകണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു നല്ല ഇൻഡോ ബഹ്റിൻ സംഘടിപ്പിച്ചതിൻ്റെ ഭാരവാഹികൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ എല്ലാ ഭാവങ്ങളും നേരിടുന്നു ഞാൻ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്ത്യ ബഹ്റൈൻ ഓർത്തഡോക്സ് ഫാമിലി മീറ്റിന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ കോട്ടയത്തിന്റെ മുൻ MLA ഏറ്റുമാരും ഉൾപ്പെടുത്തിയ MLA ബഹുമാനപ്പെട്ട സുരേഷ് കുറുപ്പറുകളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. പരിശുദ്ധ ബാബാദേവി, ബഹുമാനപ്പെട്ട അമ്പാച്ചൻ, വന്യ വൈദിക ശ്രേഷ്ഠരെ, മുൻ കോട്ടയം MLA ഇപ്പോൾ ഏറ്റുമാന MLA സുരേഷ് കുറു, കോൺഗ്രസിന്റെ ഈ ഏരിയയിലെ വൈസ് പ്രസിഡന്റ്, ബഹ്റൈൻ സെന്റ് മേരീസ് കത്തീഡ്രൽ ഇടവകയിലെ ഓഫീസ് ബെയറേഴ്സ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ തന്നെ ഈ ഇൻഡോ ബഹ്റൈൻ മീറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഇക്കാര്യങ്ങളൊക്കെ തന്നെ നടത്തത്തക്കോളൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റി അംഗങ്ങൾ, മറ്റ് വിശിഷ്ടാതിഥികളെ, പ്രത്യേകിച്ചും ബഹ്റൈനിലൊക്കെ തന്നെയും സേവനമനുഷ്ഠിച്ചതിന് ശേഷം നാട്ടില് വിശ്രമിച്ച് ജീവിതം നയിക്കുകയും അതുപോലെ തന്നെ ഇപ്പോൾ ബഹ്റൈനിലൊക്കെ തന്നെയും താമസിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരങ്ങളൊക്കെ, ആദ്യമേ ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും നന്ദി അർപ്പിക്കുകയും ചെയ്യുകയാണ്. കാരണം ഓരോ ദിവസവും അടുക്കുംതോറും ഓരോ കാര്യങ്ങളും മോണിറ്റർ ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഇവിടുത്തെ ക്ലൈമറ്റിക് കണ്ടീഷൻസ് വളരെ മോശമായിക്കൊണ്ട് ഇരിക്കുന്നു എന്നുള്ളത്. ഇന്നലെ രാവിലെ, ഇന്നലെ വെളുപ്പിലെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോഴും ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം 1 മണിക്കൂർ നേരം അവിടെ ട്രെയിൻ കാത്തു നിൽക്കുമ്പോഴും കോട്ടയത്ത് വന്ന് ഇറങ്ങിയപ്പോഴും ആ ഒരു രംഗമാണ് കേട്ടതുപോലെ കാണുവാനായിട്ട് എനിക്ക് സാധിച്ചത്. ഏതായാലും ഒരു 10:30 ഈ സെമിനാരിയുടെ കവാടത്തിലേക്ക് കയറിയ ആ നിമിഷം മുതല് വളരെ സന്തോഷത്തോടുകൂടി പറയുകയാണ്, ആ കാലാവസ്ഥയൊക്കെ തന്നെയും മാറി വളരെ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ളൊരു ക്ലൈമറ്റിക് കണ്ടീഷൻ
കണ്ടീഷൻസ് ദൈവം തമ്മിൽ ഒരുക്കിത്തന്നോ പ്രത്യേകിച്ചും ഈ മണ്ണിൽ ആരെയൊക്കെ തന്നെ കബറടക്കിയിരിക്കുന്നുവോ ആ വട്ടശേദ തിരുമേനിയുടെയും സ്തവനാദി സ്ഥാപകനായിരിക്കുന്ന ദിവദാസ് പുളിക്കുട്ടുന്ന തിരുമേനി വാറിന്റെയും അതുപോലെ തന്നെ സെമിനാരിയുടെ പ്രിൻസിപ്പൾ ആയിരുന്ന ഗ്രിഗോറിയസ് തിരുമേനിയുടെ പുത്രന്റെയും പ്രാർത്ഥനയും മധ്യസ്ഥതയുമാണ് എന്നുള്ള യാതൊരു സംശയമില്ല. ദൈവമാതാവായ മറിയാമ്മയോടൊപ്പം തന്നെ ഈ പരിശുദ്ധാക്കന്മാരുടെ പ്രാർത്ഥനയിൽ കൂടി വളരെ ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ തന്നെയും വളരെ അനുഗ്രഹപ്രദമായിട്ട് ഇതുവരെയൊക്കെ തന്നെയും നടത്തുവാനായിട്ട് സാധിച്ചു. അതോടൊപ്പം തന്നെ എനിക്ക് വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്, എന്റെ ചെറുപ്രായ സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്, എനിക്ക് പട്ടം തന്ന 1989 ഒക്ടോബർ മാസം 8-ാം തീയതി ചെങ്ങന്നൂർ ബത്തേൽ അരമനയിൽ വെച്ച് എനിക്ക് പട്ടം തന്ന അന്നത്തെ കുന്നംകുളം പത്രാസനാധിപനായിരുന്ന പൗലോസ് മാമീൽത്യോസ് മേനി ഇന്നത്തെ സഭയുടെ 8-ാം ഗാദലിക്ക് മലങ്കര പത്ര പോലുണ്ടായി സഭയുടെ പരമാധ്യക്ഷനായിരിക്കുന്ന ബാബാ ദിൽഹൻസിന്റെ കൂടെ ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ ഒരു വേദിയിൽ ഒരുമിച്ചിരുന്ന് ഈ കാര്യങ്ങളിൽ പങ്കുചേരുവാനായിട്ട് സാധിച്ചത് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് രണ്ടാമതായിട്ടാണ് എന്നുള്ള കാര്യം വളരെ സന്തോഷത്തോടുകൂടി അറിയിക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ എന്റെ ബാല്യകാലം മുതലേ എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു ഒരു കുടുംബ സംഗമം നടത്തണം എന്നുള്ളത്. പല സന്ദർഭങ്ങളിൽ ആഗ്രഹിച്ചെങ്കിലും അത് നടക്കാതെ പോയി. 2004 നവംബർ 1-ാം തീയതി എന്റെ പിതാവിനെ ചെങ്ങന്നൂർ ബദേൽ അരമനയോട് ചേർന്നുള്ള സെമിട്രിയിൽ അടക്കിയതിന് ശേഷം എന്റെ കുടുംബത്തിൽ ഒരു അംഗം പറഞ്ഞ് നമുക്ക് ഒരു കുടുംബ സംഗമം കൂടണം എന്നുള്ളത്. ആ ആളിനെ കെട്ടിച്ചു വിട്ടു. പക്ഷെ ഞാൻ പറഞ്ഞത് ഇതുവരെയായിട്ടും അത് ഞങ്ങൾക്ക് നടത്തുവാനായിട്ട് സാധിച്ചില്ല. പക്ഷേ അതിനുപരിയായിട്ട് ബഹറിൻ പള്ളിയിൽ ചെന്ന് ബഹറിൻ പള്ളിയിൽ തുടങ്ങി വെച്ചിരിക്കുന്ന ഈ സംഗമത്തില് പങ്കുചേരുവാനായിട്ടും അതിന് നേതൃത്വം വഹിക്കുവാനായിട്ടും എനിക്ക് സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷം ഈ അവസരത്തിലുണ്ട് എന്നുള്ളതാണ് എനിക്ക് വളരെ സന്തോഷത്തോട് പറയാനായിട്ടുള്ളത്. ബഹറിൻ പള്ളിയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് ഇപ്പോൾ 1 മാസവും 28 ദിവസവും ആയിട്ടേ ഉള്ളൂ. എന്നിരുന്നാൽ തന്നെയും എൻ്റെ ഈ 1 മാസവും 28 ദിവസത്തെയും ഈ കാലയളവിൽ കൂടി ഒരു റോൾ മോഡൽ ഇടവക എന്ന് വേണമെങ്കിൽ വളരെ സന്തോഷത്തോട് വിശേഷിപ്പിക്കാൻ സാധിക്കും. പ്രത്യേകിച്ചും ഞാൻ 4 വർഷക്കാലം സെമിനാരിയിൽ ഈ സെമിനാരിയിൽ പഠിച്ച് ഇറങ്ങിയതിന് ശേഷം ശീമ നമസ്കാരം എല്ലാ ദിവസവും ശരിയായിട്ട് ഉപയോഗിച്ചു വരുന്നത് ഈ ബഹറിനിലെ സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ചെന്നതിന് ശേഷമാണ്. കാരണം ഞങ്ങൾ ബോംബെയിലൊക്കെ തന്നെയും ആയിരുന്ന സമയത്ത് പള്ളിയും പാർസണേജ് അല്ലെങ്കിൽ പള്ളിയും അച്ഛൻ താമസിക്കുന്ന ഭവനമായിട്ട് വളരെ ദൂരമായിരുന്നുകൊണ്ട് എല്ലായ്പ്പോഴും ആ പള്ളിയിലായിട്ട് ചെല്ലുവാനായിട്ടുള്ള ഒരു സാഹചര്യമല്ലായിരുന്നു. ചിലപ്പോൾ 2 ബസ് അല്ലെങ്കിൽ ഒരു ട്രെയിൻ കയറി തന്നെയും പോകേണ്ട സാഹചര്യമായിരുന്നു. പക്ഷേ ബഹറിൻ പള്ളിയിൽ ചെന്നപ്പോൾ എല്ലാ ദിവസവും രാത്രി നമസ്കാരവും അതുപോലെ സന്ധ്യ നമസ്കാരവും ബഹറിൻ ഇടവക ജനങ്ങളുടെ ആ ഉഷാറോടുകൂടിയുള്ള പാർട്ടിസിപ്പേഷനിൽ കൂടി ഒരുപക്ഷെ ഞാൻ ആ ചൂടുകളൊക്കെ തന്നെ മറന്നെങ്കിലും ആ ചൂടുകളൊക്കെ തന്നെ വീണ്ടും തിരിച്ചെടുക്കുവാനായിട്ട് സാധിച്ചത് ഈ ബഹറിൻ പള്ളിയിലെ ഈ ഇടവക ജനങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ കൂടിയൊക്കെ തന്നെയുമാണ് ഈ ഇടവക ഇത്രയും വളർന്ന് പന്തലിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം വളരെ സന്തോഷത്തോടുകൂടി വളരെ അഭിമാനത്തോടുകൂടിയും എനിക്ക് പറയുവാനായിട്ട് സാധിക്കുന്നു. അതോടൊപ്പം തന്നെ വേറൊന്നുമല്ല, ഞാൻ പണ്ട പേരിട്ട് 29 വർഷക്കാലമായ നിന്ന് രാവിലത്തെ വീട്ടിൽ പറയുണ്ടായല്ലോ. എന്നാൽ ഈ 23 വർഷക്കാലം യാതൊരു വിധത്തിലുള്ള ഒരു എക്സ്പോസിന് ഞാൻ പോയിട്ടില്ല. ഭദ്രാസന തലത്തിലാണെങ്കിലും പല വേദികളൊക്കെ തന്നെ അവസരം കിട്ടിയപ്പോഴും ഞാൻ അതൊക്കെ തന്നെ അതിനൊക്കെ തന്നെ സംബന്ധിക്കാതെ പുറകോട്ട് മാറി നിൽക്കുകയായിരുന്നു. പക്ഷേ ബഹറിനിൽ ചെന്നപ്പോൾ അവിടെ വീണ്ടും ഒരു ഫുൾ എക്സ്പോസറിലാണ് ഉള്ള ഒരു സാഹചര്യം ഒത്തുവന്നത്. എനിക്ക് താല്പര്യമില്ലായെങ്കിൽ പോലും സാഹചര്യം അനുവദിക്കത്തില്ലാത്തത് കൊണ്ട് തീർച്ചയായിട്ടും പരിശുദ്ധ സഭയെ റെപ്രസെന്റ് ചെയ്ത് പരിശുദ്ധ ബാബാ തിരുമേനിയെയും അഭിവന്തി എടവത്ര പോലത്തെ തിരുമേനിയെയും റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഞാൻ ഓരോ കാര്യങ്ങൾക്കും പങ്കുചേർന്നതിന്റെ ആദ്യത്തെ പടിയായിരുന്നു. ഇപ്പോൾ ശ്രീമാൻ സോമൻ ദേവി ഇവിടെ പറഞ്ഞത് അവിടുത്തെ ക്രൗൺ പ്രിൻസിനെ കാണുവാനായിട്ട് പോകാനായിട്ട് സാധിച്ച ഒരു കാര്യം. അതിനാല് ഇതിന്റെ എല്ലാ ഫുൾ ക്രെഡിറ്റ്സും എല്ലാ കാര്യങ്ങളും ഞാൻ നേരുന്നത് ആ ബഹറിൻ പള്ളി ബഹറിൻ പള്ളിയിലെ ഓഫീസ് ബെയറേഴ്സ് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഇടവക വിശ്വാസികളെ അതോടൊപ്പം തന്നെ വളരെ സന്തോഷം തോന്നുന്നു. ഈ ഇടവ ഇവിടെ വന്ന്
ഇടവകയിൽ പ്രവർത്തിക്കുകയും കഷ്ടപ്പെടുകയൊക്കെ എല്ലാവരെയും സാധിച്ചത് എല്ലാ കാര്യങ്ങളും തീർക്കട്ടെ എന്ന് പ്രത്യേകം ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയൊക്കെ തന്നെയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇടവകയുടെ ഒരു എക്സ്പാൻഷൻ വർക്ക് ഒക്കെ തന്നെയും അധികം താമസിക്കാതെ ആഗ്രഹിക്കത്തക്കോളൊക്കെ കാര്യങ്ങൾ മുൻപോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ ഏവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയും അതിലുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഭദ്രാസന പത്രാപോലത്തെ തിരുമനസ്സുകൊണ്ട് ഈ മീറ്റിംഗിന് അധ്യക്ഷത വഹിക്കേണ്ടതായിരുന്നു. പക്ഷേ ഇന്നലെ ഞാനിവിടെ ലാൻഡ് ചെയ്തതിന് ശേഷം തിരുമനസ്സിനെ വിളിച്ചപ്പോൾ സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു. അത്രമാത്രം പനിയും ദേഹത്തെ വേദനയും ശാരീരികമായിട്ടുള്ള അസ്വസ്ഥത മൂലം അദ്ദേഹത്തിന് വരാനായിട്ട് സാധിക്കാതെ പോയി. അതിനാൽ എന്നോട് പ്രത്യേകം പറഞ്ഞു തിരുമനസ്സിലുള്ള എല്ലാവിധ ആശംസകളും അച്ഛൻ പറയുമ്പോൾ നേരണം എന്ന് പറഞ്ഞിരിക്കുന്നു. അതിനാൽ ആ തിരുമേനിയുടെ ആശംസകളും ഇവിടെ അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദിക അധ്യക്ഷ വേദിയിൽ ഉപേക്ഷിച്ചിട്ടായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട സോമൻ ബേബി, ഏറ്റുമാനൂർ എം എൽ എ പ്രിയപ്പെട്ട സുരേഷ് കുറുപ്പ്, മറ്റ് വിവിധ സ്ഥാനങ്ങളിലും അതുപോലെ തന്നെ നാം എടുത്തു പറയേണ്ട വ്യക്തികളും അധ്യക്ഷ വേദിയിലുണ്ട്. സമയത്തിൻ്റെ പോരായ്മ കൊണ്ട് എല്ലാവരെയും പരാമർശിക്കുന്നില്ല. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, സഹോദരി സഹോദരങ്ങളെ, വാത്സല്യം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, 5 വർഷത്തിലൊരിക്കൽ ഇൻഡോർ ബെഹറിൻ ഫാമിലി സംഗമം നടത്തുവാൻ തക്കവണ്ണം നിങ്ങൾ ആഗ്രഹിക്കുകയും അത് 2-ാമത്തെ സംഗമ സമ്മേളനം ഇവിടെ ഇപ്പോൾ നടത്തപ്പെടുകയുമാണ്. ഒരു ആത്മബന്ധം ആ ഇടവുമായി ബലഹീനായിരിക്കുന്ന എനിക്ക് നിലവിലുണ്ട്. അത് പല സന്ദർഭങ്ങളിലും ഞാൻ അത് സൂചിപ്പിച്ചിട്ടുള്ളതുമാണ്. നമ്മുടെ മലങ്കര സഭയുടെ മക്കൾ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി ജീവിക്കുകയാണെങ്കിലും അവരെ ദൈവത്തെ മറന്നു പോകാതെ സഭയോടുള്ള സ്നേഹം നിലനിർത്തിക്കൊണ്ട് ക്രൈസ്തവ ധർമ്മത്തിൻ്റെയും ആധ്യാത്മികതയുടെയും അടിസ്ഥാന പ്രമാണങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുന്നു എന്നുള്ളതിൽ ഞാൻ ഏറെ സന്തോഷിക്കുകയും നിങ്ങളെ അനുമോദിക്കുകയുമാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഗൾഫ് മേഖലയിലെ ആദ്യത്തെ ദേവാലയമാണ് ബെഹറിൻ സെൻറ് മേരീസ് ദേവാലയം. ഗൾഫ് എന്ന് കേൾക്കുമ്പോൾ നാട്ടിലുള്ളവർക്ക് വളരെ പ്രതീക്ഷകളും ഗൾഫിനെ കുറിച്ച് കൃത്യമായ ഒരു അറിവ് സാധാരണക്കാരായ ആളുകൾക്ക് നമ്മുടെ നാട്ടിലില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. അത്യധ്വാനം ചെയ്ത് അച്ചടക്കത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് നീങ്ങുന്ന ഒരവസ്ഥാവിശേഷമാണ് ഗൾഫ് മേഖലകളിലെ മിക്കവാറും എല്ലാ ദേവാലയങ്ങളിലും. ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ടല്ലാതെ ഒരു നിമിഷം പോലും നമുക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിക്കുകയില്ല എന്ന് അഗാധമായി വിശ്വസിക്കുകയും അത് കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം. ദൈവത്തെ നാം ആശ്രയിക്കുകയും ദൈവത്തോട് നന്ദി പറയുകയും ചെയ്യാൻ സന്ദർഭം അതിനേക്കാൾ ഉപരിയായിട്ടാണ് പ്രത്യേകിച്ച് ബഹറിൻ പ്രദേശത്ത് അല്ലെങ്കിൽ ആ രാജ്യത്ത് ആരാധിക്കുവാനുള്ള ഒരു അവസരം നൽകിയ ആ രാജ്യത്തെ ഭരണകൂടവും രാജാവും അതിനുള്ള ഉദ്യോഗസ്ഥന്മാരും ഒക്കെ എത്ര സ്നേഹത്തോടെയാണ് അവർ നമ്മോട് പെരുമാറുന്നത് എന്ന് പല സന്ദർഭങ്ങളിലും അറിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സോമൻ ബേബി അതിൽ നിന്ന് ചില അംശങ്ങൾ നമ്മെ സൂചിപ്പിച്ചു. ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ആ രാജ്യത്ത് ഇന്ന് നമുക്ക് ഏറെ സ്വാതന്ത്ര്യത്തോടെ അല്ലെങ്കിൽ ഏറെ അംഗീകാരത്തോടെ കഴിയുവാൻ തക്കവണ്ണം ശ്രീമാൻ സോമൻ ബേബിയുടെ സാന്നിധ്യവും ആ ഇടനില എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും ഏറെ സ്വാധീനിക്കാൻ കഴിയുന്നു എന്നുള്ളതിൽ ദൈവത്തിൻ്റെ കരുണയായിട്ട് ഞാനത് കാണുകയാണ്. ദൈവം അദ്ദേഹത്തെ ആ വിധത്തിൽ ഉപയോഗിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
തീർച്ചയായും നിങ്ങൾ നാട്ടിൽ വന്ന് ഒരു കുടുംബസംഘം ഒരുമിച്ച് ചേരാൻ ആഗ്രഹിച്ചത് ഏറെ നന്നായി കാരണം നാടിനെ മറക്കാത്തവരും സഭയെ മറന്നുപോകാത്ത വിധത്തിലെ തലമുറകളെ വളർത്തിയെടുക്കാൻ തക്കവണ്ണം നിങ്ങൾ ആഗ്രഹിക്കുന്നതിൻ്റെ ഒരു പ്രത്യേക അടയാളമാണ് ഈ സംഗമം എന്നുള്ളത് ഇതിന് എത്രമാത്രം നിങ്ങൾ ഇതിനു വേണ്ടി അധ്വാനിച്ചിട്ടുണ്ടെന്ന് ഒരുപക്ഷെ ഞങ്ങൾക്ക് ഊഹിക്കാനേ കഴിയുള്ളൂ ധാരാളം അധ്വാനം എൻ്റെ പിറകിലുണ്ട് എന്ന് പറയാതിരുന്നുകൂടാ ഒരു ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട ആവശ്യമാണ് ഒരു ദേവാലയം കൊണ്ട് നമുക്ക് നേടാനുള്ളത് ദേവാലയം എന്ന് പറയുന്നത് വെറും ഒരു കെട്ടിടമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സംഗമ സ്ഥാനമായിട്ടോ മാത്രം നമുക്കതിനെ കാണാൻ സാധിക്കുകയില്ല അവിടെ കാണുന്നത് ദേവാലയത്തിൻ്റെ ആവശ്യകതയായിട്ട് എനിക്ക് തോന്നുന്നത് ബലിയർപ്പണമാണ് ആരാധന സൗകര്യമാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു ആരാധനയ്ക്കുള്ളൊരു അന്തർദാഹമുണ്ട് അത് ചിലയിടങ്ങളിൽ നമുക്ക് വളരെ വേഗത്തിൽ സാധിക്കുന്നു പക്ഷേ വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ അതിനെ ഒരുപാട് ഒരുപാട് അധ്വാനിക്കുകയും ഒരുപാട് പ്രയത്നിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഈ ആരാധന എന്ന് പറയുന്നത് എല്ലാ മനുഷ്യൻ്റെയും ഒരു അന്തർദാഹം എന്ന് മാത്രമാണ് എനിക്ക് ഓർമ്മിക്കാനായിട്ട് തോന്നുന്നത് തീർച്ചയായും അങ്ങനെ ദൈവത്തെ ആരാധിക്കാൻ തക്കവണ്ണമുള്ള അവസരം നമുക്കവിടെ ലഭിച്ചു അതിന് ആ ഭരണകൂടത്തോടുള്ള നന്ദിയും സ്നേഹം നമ്മൾ ആദ്യമായി അറിയിക്കണം അറിയിച്ച അത് നമ്മുടെ ചുമതലയാണ് അതുപോലെ തന്നെ രണ്ടാമതായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഭാരങ്ങളും ദുഃഖങ്ങളും ആരോടാണ് നമ്മൾ പറയുന്നത് എവിടെയാണ് നമ്മൾ ഇറക്കി വെക്കുന്നത് പറയാൻ സാധിക്കാവുന്നത് നമുക്ക് മറ്റുള്ളവർ പറയാനൊക്കും പക്ഷേ നമുക്ക് പറയാനൊക്കാത്ത ഒരുപാട് രഹസ്യങ്ങൾ നമുക്ക് ദൈവസന്നിധിയിൽ ഇറക്കി വെക്കാനും അത് സംസാരിക്കുവാനുമുള്ള ഒരിടമാണ് ദേവാലയം എന്ന് പറയുന്നത് അത് നമ്മുടെ ഈശ്വര ബന്ധം അല്ലെങ്കിൽ നമ്മുടെ ദൈവീക ബന്ധം കൂട്ടി ഉറപ്പിക്കാൻ തക്കവണ്ണം നമ്മുടെ മനസ്സ് തുറന്ന് ദൈവത്തോട് സംസാരിക്കാനും ദൈവത്തിൽ നിന്ന് കേൾക്കാനും നമുക്ക് ദേവാലയത്തിൻ്റെ ആവശ്യകതയുണ്ട് മൂന്നാമതായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ക്രൈസ്തവ ആധ്യാത്മികതയുടെ അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത് അയൽക്കാരനെ സ്നേഹിക്കുകയും ആവശ്യക്കാരനെ കരുതുകയും ചെയ്യുക എന്നുള്ളതാണ് ബഹ്റിൻ ഓർത്തഡോക്സ് ഇടവക ആ കാര്യത്തിൽ എത്രമാത്രം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളത് വിളിച്ചറിയിക്കേണ്ട കാര്യമില്ല കോടിക്കണക്കിന് ധനം ഈ കാര്യത്തിൽ നമ്മൾ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ അധ്വാനിക്കുന്ന വിയർപ്പ് രക്തം വിയർപ്പാകത്തക്കവണ്ണം അധ്വാനിച്ച് ലഭിക്കുന്ന നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഒരു വിഹിതം ഈ നന്മ ചെയ്യുവാൻ പാവപ്പെട്ടവരെ കരുതുവാൻ ആ വിധത്തിൽ നിങ്ങൾ ഉപയോഗിക്കുന്നു അത് ഒരു ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാന പ്രമാണമാണ് ആ പ്രമാണവും ഈ ഇടവക ഏറെ അധികം ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതിൽ ഒരു ഒരു പരിധി വരെ ഞാൻ വളരെ സന്തോഷിക്കുകയും നിങ്ങൾ അഭിനന്ദിക്കുകയുമാണ് പരുമല ആശുപത്രിയിലെ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടേഴ്സൊക്കെ അവിടെ ഇരിപ്പുണ്ട് അതും ഈ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നത് ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ എല്ലാ ആവശ്യങ്ങളും ഘടകങ്ങളും ഒരുമിച്ച് ആ ഇടവകയിൽ നിലനിൽക്കുന്നു അതിലേറെ സന്തോഷിക്കുന്നു ഇതുപോലെ ആ ഇടവ വളർന്നു വലുതാകാൻ തക്കവണ്ണം നമ്മുടെ പിതാക്കന്മാരെ നമ്മുടെ പൂർവികന്മാരെ കഴിഞ്ഞു പോയ തലമുറയൊക്കെ ഏറെ പ്രയാസപ്പെടുകയും ക്ലേശിക്കുകയും അധ്വാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പരിമിതഫലമായിട്ട് നാമും അതിൻ്റെ പങ്കുകാരായി തീരുകയാണ് നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നല്ല വിദ്യാഭ്യാസം നൽകി ഈ അടിസ്ഥാന പ്രമാണങ്ങളിലൂടെ അവരെ വളർത്തി വലുതാക്കി അവർ ലോകത്തിനും സമൂഹത്തിനും അത് പ്രയോജനമുള്ള തലമുറയായി വളർന്നു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ദീർഘമായ പ്രസംഗത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് വിചാരമില്ല ഈ ഇതുപോലുള്ള ഒരു സംഗമം ഈ ഈ പ്രത്യേകിച്ച് ചരിത്രം ഉറങ്ങുന്ന ഈ പഴയ സെമിനാരിയിലെ ഇവിടെ നിങ്ങൾ നടത്താൻ തക്കവണ്ണം ഇടയായി എന്നുള്ളത് രണ്ട് കാരണങ്ങൾ കൊണ്ട് ഞാൻ അതിനെ ഏറെ പ്രാധാന്യം കാണുന്നുണ്ട് ഒന്ന് മലങ്കരയുടെ നാളത്തെ വൈദികരാകാനായി ഇവിടെ പഠിക്കുന്ന സകല വിദ്യാർത്ഥികൾക്കും ഇപ്രകാരമുള്ള ഒരു ഇടവകയുടെ പ്രവർത്തന ശൈലി എന്തെന്ന് നേരിൽ അറിയുവാനുള്ള ഒരു അവസരവും കൂടിയാണിത് അത് ഒരു വളരെ വലിയ നേട്ടമായിട്ട് തോന്നുന്നു അതുപോലെ തന്നെയാണ് ബഹ്റിൻ ഇടവകയിലും ഇടവകയിലെ അംഗങ്ങളും കുരുന്നു കുട്ടികളും യുവാക്കന്മാരും സഭയുടെ ഒരു സ്ഥിരാകേന്ദ്രം ഹൃദയമെന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന
ഈ വൈദിക സെമിനാരിയിലെ ഒരു ദിവസം ചെലവഴിക്കുവാൻ നിങ്ങൾ തിരഞ്ഞെടുത്തു എന്നുള്ളതും ഒരു ചെറിയ കാര്യമല്ല. സഭയെ സംബന്ധിച്ച് അല്പം കൂടെ നിങ്ങൾക്ക് തലമുറയ്ക്ക് വളരുന്ന തലമുറയ്ക്ക് അടുത്തറിയുവാൻ ഇത് ഈ ഈ സമ്മേളനം ഉപകരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. തീർച്ചയായും ബഹ്റിൻ ഇടവക ദൈവത്താൽ കൂടുതൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അവിടെ കഴിയുന്ന ജീവിക്കുന്ന നിങ്ങൾ ആ രാജ്യത്തോടും അവിടെ അവിടുത്തെ ഭരണകൂടത്തോടും വളരെ അനുസരണത്തോടെ വിധേയത്വത്തോടെ അവിടെ കഴിയുകയും അതുപോലെ തന്നെ നിങ്ങൾ ഉത്തരവാദിത്വമുള്ള മലങ്കരയുടെ മക്കൾ എന്ന നിലയിൽ മുന്നേറുകയും ചെയ്യാൻ ഇടവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് അവിടെ നേരിടേണ്ടി വരുന്ന എല്ലാ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും പരിഹരിക്കുവാൻ തക്കവണ്ണം ദൈവം നിങ്ങൾക്ക് തുണയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ സമ്മേളനത്തിലെ കടന്നു വന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഈ ലഭിച്ച സന്ദർഭത്തിനായി ചുമതലപ്പെട്ട എല്ലാവരോടുമുള്ള എൻ്റെ സ്നേഹവും ആദരവും അറിയിച്ചുകൊണ്ടും ഒരിക്കൽ കൂടി ഈ ബഹ്റിൻ ഓർത്തഡോക്സ് ഇടവകയ്ക്ക് എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ഈ സെമിനാരിയിൽ വെച്ച് നടത്തുവാനായിട്ട് തീരുമാനിച്ചപ്പോൾ
उद्योग जनरल कन्वीनर तेरे अद वाले पेरे मानेजिंग कमिटी प्रवर्तीन एंड प्रवर्तीन वाले चुचुपा कुरे कन्वीनर तेरे तमाश रूप पर त्रृशूकारन जनरल कन्वीनर कोटय सी त्रृशूकार इन वाले सोषतोड़ी इवे निर्यन या इन नेवालय तेरह नाम इंगे कुट संगम संघिपोल इन कारणभूतर नाम ज्येष्ठ सहोद नाम आवालय तुम्हें अध्वानी इन ई का उयर्च आवालय तुम पड़वा अणिकार वाले विवर स्थानीर कूड़िया या यावे का श्रद्धि अलग चिंतीयू इन आवालय तेरू प्रशस्त इत्र उपान कारणकार इन अवे अंगो कूटर कुटुब संगम इवे मे नाव का मे कुांगे कमी विशिष्टाधिको माता वलिए करण नमक ए वाले सुहृत या त्रृशूकारन एयरपोर्ट मूं दिवस मे इन अद वी ड्रैवर विटर नाई इवे मूं दिवस प्रवर्ती इन्ले नमुक काता एत्रो अनुग्रह नमक वे चेजु इत्र वाली संरभ नमुकान बुद्धिमुट कूड़ा ई क्यों नमुक पूर्त कहू परशुद्ध माता वैलिए अनुग्रह या वीडूम एल विशिष्टाद परशुद्ध कादोलिक बाबा वन चेर एल नंदी अर्पित या वाकड़ी फोर्मल विकास प्रतिदी श्रेष्ठ मान्य अतिथि बहन पड़े इंपरवाय अंग प्रियपेल स्नेह रे ओपे पल कारण ई दिवस इंडो बहन मीट ऐटो कूड़ा आस्वदिकर पक्षे या तौर कम कई मूं वर्षकाल मे मसम मुपत्ति वे अगर शुश्रूष अधिकं कह मुंबई का अनपाई सोषपूर्व दैवते बोधपुर कई मूं वर्षकाल प्रशुद्ध भावे मूंवस अवे वरिक नित्य भाव पद പ്രശ്ന ദുരുമേനിക്ക് സ്വീകരണം കൊടുത്തപ്പോഴും കഷായവാഴ്ച ശുശ്രൂഷകൾക്കായും ഒക്കെയും അങ്ങനെ പല സമയത്തും ഈ പ്രശ്ന പിതാവിനോടൊപ്പം വേദി പങ്കിടുവാനായിട്ട് ലഭിച്ച അവസരങ്ങൾ ഓർക്കുകയാണ്. ഒരിക്കൽ കൂടി ആ അവസരം ലഭിച്ചതിൽ അങ്ങേയറ്റം ഞാൻ സന്തോഷനും അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. പലകര സഭയുടെ ബഹ്റൈനിലെ സമൂഹത്തിന് ഇടവേക്ക് ബഹ്റൈൻ ഗവൺമെന്റിൽ നിന്നും ഭരണാധികാരികളിൽ നിന്നും ലഭിച്ചിട്ടുള്ള വിവിധ കാര്യങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുകൂലമായ സഹകരണങ്ങൾ പിന്തുണയൊക്കെ ഇവിടെ പ്രശസ്ത ബാബാധന്മയെയും പ്രിയപ്പെട്ട സുമൻ ദേവിയും ഇവിടെ എടുത്തു പറയുകയുണ്ടായി. അതിനെല്ലാം അടിവരയിടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പല സന്ദർഭങ്ങളിലും അങ്ങനെയുള്ള പല രംഗങ്ങളിലും ബന്ധപ്പെടുവാനും ഇടപെടുവാനും സാധിച്ചിട്ടുള്ളതും ഈ സമയത്ത് ഓർക്കുന്നു. അതിൽ പ്രിയപ്പെട്ട സുമൻ ദേവിയുടെ
സേവനം പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടതാണ്. ഈ കഴിഞ്ഞ അടുത്ത സമയത്ത് ബഹ്റിലെ ക്രൗൺ പ്രിൻസ് കേരളം സന്ദർശിച്ച സമയത്ത് കഴിവെങ്കിൽ പ്രസിദ്ധ മാമാ തിരുമേനിയുമായിട്ടും ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഉണ്ടാകുവാൻ സാധിക്കുമോ എന്ന് ബഹുമാനപ്പെട്ട സോഹൻ ബേബി അവിടെ അന്വേഷിക്കുകയും ശ്രമിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനിടയ്ക്കുള്ള സമയം ഒട്ടും നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് അത് സാധിക്കാതെ പോയതെന്ന് ഈ സമയത്ത് ഓർക്കുകയാണ്. അന്നത്തെ പ്രത്യേക അനുമോദന മീറ്റിംഗുകളിൽ ഒന്നിൽ ക്രൗൺ പ്രിൻസ് ഇവിടെ പറയുകയുണ്ടായി, സോഹൻ ബേബിയോട്, നിങ്ങളെ രാജ്യത്തിൽ ചെയ്തു തന്നിട്ടുള്ള സേവനങ്ങൾക്ക് ഈ രാജ്യം ഇതുവരെയും നിങ്ങൾക്ക് വേണ്ടുവോളം നന്ദി പറഞ്ഞു കഴിഞ്ഞിട്ടില്ല എന്ന് ഒരു വലിയ പ്രഖ്യാപനം അദ്ദേഹത്തെ കുറിച്ച് നടത്തിയിട്ടുണ്ടായി. പ്രകടസഭ ഏറ്റവും അഭിമാനിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. തുടർന്നും നമ്മുടെ മുമ്പിലിരിക്കുന്ന വിവിധങ്ങളായ ആവശ്യങ്ങൾ, നമ്മുടെ നല്ല താല്പര്യങ്ങൾ, സാഹചര്യങ്ങൾക്കൊക്കെ ബഹ്റൈൻ ഗവൺമെന്റിന്റെയും നല്ല ഒരു ഒരു പിന്തുണ എപ്പോഴും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു, ഉണ്ടാകട്ടെ എന്ന ആശംസയും ഈ സമയത്ത് അറിയിക്കുക. ഈ യോഗത്തെ കുറിച്ച് പറയുമ്പോൾ ഈ യോഗം ഇതിന്റെ മാനേജിംഗ് കമ്മിറ്റിയോടും തെരഞ്ഞെടുക്കപ്പെട്ട പ്രത്യേക സമിതിയോടും ചേർന്ന് മെയ് മാസം 31 വരെ പ്രവർത്തിക്കുവാനും അതിന്റെ പ്രാരംഭത്തിലെ പല ക്രമീകരണങ്ങൾക്കും പങ്കുചേരുവാനും എനിക്ക് ഇടയായി. നമ്മുടെ അന്നത്തെ ആഗ്രഹമനുസരിച്ച് കോട്ടയം ഭദ്രാസനത്തിന്റെ ഭാഗ്യസ്മരണാർഹനായ ഗിയോർഗീസ് മാർവാനിയസ് തിരുമേനി ഇന്ന് വിശുദ്ധ കുർബാനയ്ക്കും ഇപ്പോൾ ഈ വേദിയിലും ഉണ്ടായിരിക്കേണ്ടതായിരുന്നു. മാനേജിംഗ് കമ്മിറ്റി പറഞ്ഞനുസരിച്ച്, തീരുമാനിച്ചതനുസരിച്ച് ഞാൻ വന്ന് തിരുമേനിയെ ടെലിഫോണിൽ വിളിച്ച് പ്രത്യേകമായി ക്ഷണിക്കുകയും ഉടനെ തന്നെ ഡയറിയിൽ അത് കുറിക്കുകയും വരാമെന്നതിനോട് സമ്മതിക്കുകയും ചെയ്തു. ആ പിതാവിനെ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുവാൻ ഈ യോഗത്തിന് കടപ്പാടുണ്ട്. ആ പിതാവിൻ്റെ ഭാഗ്യകരമായ പുണ്യ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ഈ സമയത്ത് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ആ നല്ല ഓർമ്മയ്ക്ക് മുമ്പിൽ ഞാൻ ശിരസ് വഹിക്കുന്നു. അഭിനന്ദനായ ഇടവമത്താ പുരുത്ത തിരുമേനി മുമ്പേ വികാരി അച്ഛൻ പറഞ്ഞതുപോലെ വളരെയധികം ക്ഷീണിതനായി ബോംബെയിലെ മനുഷ്യാരമനയിൽ വിശ്രമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പൂനെയിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നത് അതിന് പോയില്ല. അതിന് പോകാതെ 2 ദിവസം റെസ്റ്റ് എടുത്തിട്ട് ശനിയാഴ്ച വൈകിട്ട് ഇവിടെ എത്താനുള്ള ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഞാൻ ഇങ്ങോട്ട് പോരുന്ന സമയത്ത് തിരുമേനിയെ കണ്ടു. തീരെ ക്ഷീണമായിട്ട് അച്ഛൻ പറഞ്ഞതുപോലെ ദേഹാസ്വാസ്ഥ്യമായിട്ട് കഴിയുകയായിരുന്നു. ഇന്നലെ ഞാൻ ടെലിഫോൺ ചെയ്തപ്പോൾ ഞാൻ ആദ്യം കണ്ടതിനേക്കാൾ കൂടുതൽ മോശമായ ഒരു അവസ്ഥയിലാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. തിരുമേനി മരുന്നൊക്കെ കഴിച്ചുകൊണ്ട് വിശ്രമിക്കുന്നു. തിരുമേനിയുടെ എല്ലാവിധമായ ആശംസകളും ഈ യോഗത്തെ ഇടവുകയും അറിയിക്കുവാനായിട്ട് എന്നെയും ഓർത്ത് ധർമ്മിപ്പിച്ചിരുന്ന കാര്യം ഈ സമയത്ത് നിങ്ങളെ എല്ലാവരെയും ഈ യോഗത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളെയും ഈ സമയത്ത് അറിയിക്കുകയാണ്. ബഹ്റൈൻ ഇടവകയുടെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് വരെ നിരീക്ഷിച്ചിട്ടുള്ള എല്ലാ ദൈവകൃപയും ഓർത്ത് ഞാൻ ദൈവത്തെ ബോധ്യപ്പെടുത്തുന്നു. 3 വർഷക്കാലം ഈ അടുത്ത സമയം വരെയും നമ്മുടെ സേവ ദർശിക്കുവാൻ ലഭിച്ച ആ 3 വർഷക്കാലം എൻ്റെ ജീവിതത്തിലെയും എൻ്റെ ശുശ്രൂഷയുടെ കാലഘട്ടങ്ങളിലെയും ഏറ്റവും സന്തോഷകരമായ സംതൃപ്തികരമായ ഒരു 3 വർഷങ്ങളായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. എൻ്റെ കുടുംബവും ഞാനും അതേ രീതിയിൽ അതിനെ വിലമതിക്കുന്നു. ആ ഒരു അനുഗ്രഹകരമായ സന്തോഷകരമായ മുന്നോട്ടുള്ള യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും തുടർന്നുള്ള വർഷങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദേവാലയത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കായി വളരെ സമഗ്രമായി സജീവമായി ഒരു കമ്മിറ്റിയോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സ്ഥലം വാങ്ങിയതിനെ തുടർന്നുള്ള അനുമതികൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എത്രയും വേഗത്തിൽ അത് ഉണ്ടാകുവാനും അത് യഥാസമയത്ത് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുവാനും ഇടയാകട്ടെ എന്ന് ഉള്ള പ്രാർത്ഥനയും ആശംസയും ഈ സമയത്ത് ദൈവം ഭാഗ്യം സമർപ്പിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും. അതോടൊപ്പം ഈ സ്ഥലത്ത് ഇത് നടത്തുവാനൊക്കെ വേണം ക്രമീകരണം ചെയ്യുവാനായിട്ട് ഞാൻ ആദ്യം ഞങ്ങളുടെ ഗുരുവായ ബഹുമാനപ്പെട്ട ജേക്കബ് ഗുരു അച്ഛനോട് വിളിച്ച് സംസാരിച്ചപ്പോൾ അച്ഛൻ അനുഭാവപൂർവ്വം അത് പരിഗണിക്കുകയും വേണ്ട സമിതികളിൽ അതിന് വേണ്ട അനുമതികളൊക്കെ നേടുകയും വിശുദ്ധ ബാബാതിരുമേനിയുടെയും അനുമതി നേടുകയും ചെയ്ത് നമ്മെ സഹായിച്ചു. അച്ഛനോട് പ്രത്യേകമായിട്ട് എനിക്ക് ഒരു നന്ദി അറിയിക്കുവാനായിട്ടുണ്ട്. അതേ സമയത്ത് ബഹുമാനപ്പെട്ട ജേക്കബ് ഗുരു അച്ഛനെ അറിയിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധമായ നന്മകളും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
വിശ്വാസികളുടെ സമൂഹമേ, അങ്ങേയറ്റം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ ഫാമിലി സംഗമത്തിൽ സംബന്ധിച്ചത്. പ്രവാസികളായി കേരളത്തിന് പുറത്ത് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന നമ്മുടെ വിശ്വാസികൾ, അവരുടെ ആരാധനയും അവരുടെ സഭാജീവിതവും അഭംഗുരം മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് അങ്ങേയറ്റം പ്രയാസങ്ങളും ക്ലേശങ്ങളും സഹിച്ചാണ് അത് നിർവഹിക്കുന്നത്. അതിനു വേണ്ടി ആദ്യ കാലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ളവർ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. അവരെയൊക്കെയും ഓർക്കുവാനും അവരുടെ സംഭാവനകളെ അങ്ങേയറ്റം വിലമതിക്കുവാനും കൂടിയുള്ള അവസരമായിട്ട് ഇതിനെ വേർതിരിച്ചതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. ഒരുപക്ഷെ കേരളത്തിലുള്ള വിശ്വാസികളെക്കാൾ അധികമായി ആരാധനയിലും മറ്റുള്ള കാര്യങ്ങളിലും സഭാജീവിതത്തോടും താല്പര്യവും കൂറും പുറത്തുന്നവരാണ് പ്രവാസികളായിട്ടുള്ളവർ എന്നത് എനിക്ക് നേരിട്ടറിയാവുന്നതാണ്. ഈ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേരുകയും ഈ ഇടവക അങ്ങേയറ്റം അനുഗ്രഹപ്രദമായി മുന്നോട്ട് വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അടുത്തതായി ആശംസ അറിയിക്കുന്നതിനായി പത്രോസ് തിയോളജിക്കൽ സെമിനാരിയുടെ പ്രിൻസിപ്പൽ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ ജബൽ കുര്യാച്ചനെ ക്ഷണിച്ചോളൂ. ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധ കാതോലിക്ക ബാബാതിരുമേനി വന്യ വൈദിക സെക്രട്ടറിയും വേദിയിലും സദസ്സിലുമായി ഉപവിഷ്ടരായിരിക്കുന്ന മാന്യ വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, ബഹ്റൈൻ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രലിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ രണ്ടാമത്തെ ഇൻഡോ ബഹ്റൈൻ മീറ്റിൽ സംബന്ധിക്കുവാനായിട്ടൊരു അവസരം തന്നതിൽ എന്റെ ഭാരവാഹികളോട് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. കൂടാതെ ഈ മഹാസമ്മേളനം ഈ വൈദിക സെമിനാരിയുടെ അന്തരീക്ഷത്തിൽ നടത്തപ്പെടുവാൻ തക്കവണ്ണം തീരുമാനിക്കുകയും അപ്രകാരം ഇവിടെ എത്തിച്ചേർന്ന് ഞങ്ങളെയൊക്കെയും സന്തോഷിപ്പിക്കുകയും ചെയ്ത നിങ്ങളോട് പ്രത്യേകമായിരിക്കുന്ന വൈദിക സെമിനാരി കുടുംബത്തിൻ്റെ സന്തോഷവും നന്ദിയും ഞാൻ അറിയിക്കട്ടെ. മഴയുടെ കെടുതികൾക്ക് ഇടയിൽ രണ്ട് ദിവസം നല്ല ഭംഗിയായിരിക്കുന്ന ഒരു അന്തരീക്ഷം ലഭ്യമായതിൻ്റെ പിന്നിൽ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ബഹ്റൈൻ സെന്റ് മേരീസ് പള്ളിക്കാരുടെ പ്രാർത്ഥന ആണെന്ന് തന്നെയാണ്. അതുകൊണ്ട് അതിൽ പ്രത്യേകമായ സന്തോഷമുണ്ട്. വ്യക്തിപരമായി ഇനിയും മഴക്കാലത്ത് പലയിടത്തും വല്ല പ്രോഗ്രാമും നടക്കുകയാണെങ്കിൽ ഞാൻ അവരോടൊക്കെ പറയും, ബഹ്റൈൻകാരെയും കൂടെ എങ്കിലും നിങ്ങൾ വിളിച്ചേക്കണം, അവരുണ്ടെങ്കിൽ മിക്കവാറും മഴ പെയ്യാൻ വലിയ സാധ്യതയില്ല. ദൈവം നമ്പുരാൻ നിങ്ങളെ നിങ്ങൾ ആയിരിക്കുന്നിടത്ത് നിങ്ങൾ ചെല്ലുന്നിടത്തൊക്കെയും അനുഗ്രഹിക്കുന്ന ആ ഒരു വലിയ ദൈവികമായ കൃപയും കാവലും തുടർന്നും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ബഹ്റൈൻ സെന്റ് മേരീസ് ഇടവക മലങ്കര സഭയുടെ ചരിത്രത്തിൽ അതിൻ്റെ എല്ലാ തരത്തിലും വളർച്ചയ്ക്ക് വലിയ പിന്തുണ നൽകിയിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ ബഹ്റൈനിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അറിയാമായിരിക്കും ബഹ്റൈന്റെ പഴയ ചരിത്രത്തിൽ BC 3000 മുതലുള്ളതായ ചരിത്രം ലഭ്യമായിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ട്. അതിൽ ബഹ്റൈന്റെ AD കാലഘട്ടത്തിന്റെ ആദ്യ നൂറ്റാണ്ടുകളിൽ ആ പ്രദേശത്ത് വളരെ ശക്തമായ ക്രിസ്തീയ സാന്നിധ്യമുണ്ടായിരുന്നു. 4-5 എപ്പിസ്കോപ്പന്മാര് സുറിയാനി മെത്രാന്മാരായിട്ട് അവിടെ ഉണ്ടായിരുന്നു. പിന്നീടാണ് കാലം മാറിയത്, ജനങ്ങളുടെ ജീവിത രീതികൾ മാറിയത്, രാഷ്ട്രീയ സാഹചര്യം മാറിയത്. അവിടേക്ക് വീണ്ടും ആ പഴയ സഭാജീവിതത്തെ തിരിച്ചു കൊണ്ടുവരുവാൻ തക്ക വേണം നിങ്ങളെ ദൈവം നമ്പുരാൻ എടുത്ത് ഉപയോഗിച്ചിരിക്കുകയാണ്. ബഹ്റൈനിൽ താമസിക്കുന്ന ആളുകൾക്ക് അവിടെയുള്ള ആളുകളിൽ നിന്ന് സ്വാധീനം പ്രത്യേകമായിരിക്കുന്ന ഒരു ഉള്ളിലെ ഒരു ഉത്തേജനം ലഭിക്കുന്നത്
അവിടെയുള്ള പ്രാർത്ഥനയുടെ നിഷ്ഠയും ഉപവാസത്തിന്റെ നിഷ്ഠയും അതുപോലെ തന്നെ മറ്റുള്ളവരെ കരുതുവാനുള്ള അവിടെയുള്ള ആളുകളുടെ ആ ഒരു വലിയ മനസ്സുമാണ്. അത് നിശ്ചയമായിട്ടും നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യക്കാരായ അവിടെ പ്രവർത്തിക്കുന്ന ആളുകൾ തങ്ങളുടെ കുടുംബ പാരമ്പര്യത്തിൽ നിന്നും തങ്ങൾ എവിടെയാകുന്നോ അവിടെയാണുള്ള ഭരണാധികാരികളോടുള്ള വിശ്വസ്തയോടും നല്ല കഠിനാധ്വാനത്തിന്റെയും നല്ല സാക്ഷ്യം നിങ്ങൾ നൽകുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് സന്തോഷകരമായ കാര്യമാണ്. നിങ്ങൾ കൂടി വന്നിരിക്കുന്നതായ ഈ അന്തരീക്ഷം 200 വർഷത്തെ സഭാജീവിതത്തിന്റെ പാരമ്പര്യമുള്ള ഒരു മണ്ണാണ് എന്ന് നിങ്ങൾക്കറിയാമായിരിക്കും. തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് ഇവിടെയാണ്. പഠിത്ത വീട് എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. ശ്രീയൻ കോളേജ് എന്നത് അറിയപ്പെട്ടിരുന്നു. ഈ വിദ്യാലയത്തില് ഇന്ന് 150 വൈദിക വിദ്യാർത്ഥികൾ പഠനം നിർവഹിക്കുന്നുണ്ട്. അവരെല്ലാവരും ഇവിടെയൊക്കെ ഇരുന്നുകൊണ്ട് കേട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇന്ന് ഞായറാഴ്ച അവർക്ക് ഓരോ പള്ളികളിൽ പോകേണ്ടതായിട്ട് ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവരിൽ ഭൂരിപക്ഷം പേരെയും നിങ്ങൾ കാണാതെ ഇരുന്നത്. എങ്കിലും ഞങ്ങൾ നിങ്ങളുടെ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിച്ചു. ഈ വൈദിക വിദ്യാർത്ഥികളോടുള്ള നിങ്ങളുടെ സ്നേഹവും കരുതലും കൂടിയാണ് ഇവിടെ വരുവാൻ നിങ്ങളെ ആകർഷിച്ചതും ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നും ഞാൻ വിചാരിക്കുന്നു. സെമിനാരി പുതിയൊരു കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 200 വർഷത്തോടുകൂടി ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ പിന്തുണയും പ്രാർത്ഥനയും സെമിനാരിക്ക് വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളുടെ ഈ സംഗമം അനുഗ്രഹകരമായ പുതിയ നടപടികൾക്കും പുതിയ അനുഭവങ്ങൾക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പരിശുദ്ധ ആവാസവേദി വേദിയിലുള്ള അഭിനന്ദനായ വൈദിക ശ്രേഷ്ഠ വേദിയിലെ സദസ്സിലുമുള്ള ബഹുമാന്യരായ വ്യക്തികളെയും സുഹൃത്തുക്കളെയും ബഹ്റിൻ സെന്റ് മേരീസ് ഓർത്തഡോക്സ് സഭയുടെ കുടുംബ സംഗമത്തിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞ ചരിതാർത്ഥത്തോടുകൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ദീർഘകാലമായി വിദേശത്ത് സേവനം അനുഷ്ഠിച്ച് തിരികെ ഇവിടെ എത്തിയവരും ഇപ്പോൾ ബഹ്റിനും കുടുംബാംഗങ്ങളിവിടെയുമായിട്ടുള്ളവരും കുടുംബസമേതം ബഹ്റിനുള്ളവരുമായ എല്ലാവരുടെയുമായ ഒരു കുടുംബ സംഗമം അത് വളരെ ഭംഗിയായി ഇവിടെ സംഘടിപ്പിച്ച സംഘാടകരോട് പ്രത്യേകമായ അഭിനന്ദനം അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ എത്തുന്ന ആളുകൾ നമുക്കറിയാം ഒരു സുഖതാമസത്തിനോ മറ്റ് വിശ്രമത്തിനോ ഒന്നുമല്ല ഇവിടെ എത്തുന്നത്. കഠിനാധ്വാനവും അതുപോലെ തന്നെ ചിട്ടയായ ജീവിതവും കൈമുതലാക്കിയാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നല്ല തിരക്കിനിടയിൽ ജോലി തിരക്കുകൾക്കിടയിലെല്ലാം അവരുടെ ആത്മീയമായ ആ പൈതൃകവും ആ വിശ്വാസവും പാരമ്പര്യവും ഒന്നും കൈവിടാതെ വളരെ ചിട്ടയോടുകൂടി ആ കാര്യത്തിലും സമയം കണ്ടെത്തുകയും അതോടൊപ്പം തന്നെ ഇതുപോലുള്ള നല്ല കൂട്ടായ്മകൾ നിലനിർത്തുവാനായി സമയം കണ്ടെത്തുകയും ചെയ്യുന്ന നിങ്ങളെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഇത് നമുക്ക് ഒരു വളരെ നല്ല മാതൃകയാണ്. അതുപോലെ തന്നെയാണ് 5 വർഷത്തിൽ ഒരിക്കൽ നിങ്ങൾ ഇവിടെ കൂടുമ്പോൾ നമ്മുടെ ഈ ജന്മനാടിനോടുള്ള നമ്മുടെ വേരുകളറ്റു പോകാതെ ഇവിടെയുള്ള നമ്മുടെ ശിഷ്ട സഹോദരങ്ങളെ കൂടി ചേർത്തുകൊണ്ട് അവരെ കൂടി ഒരിക്കൽ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ള നിങ്ങളുടെ ഈ നല്ല ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും നേരിടുന്നതിനു വേണ്ടി പരിശ്രമിച്ച ഈ ആളുകളെ ഞാൻ ഓരോരുത്തരെയും പേര് പറയുന്നില്ല. കാരണം കഴിഞ്ഞ കുറേ മാസങ്ങളായി അതിൽ പല ആളുകളും ശ്രീ എം എം മാത്യു ശ്രീ വീണു അടക്കമുള്ള ആളുകൾ ടെലഫോണിലൂടെയും ഇവിടെ നേരിട്ടും ഒക്കെ ഇതിൻ്റെ സംഘാടനവുമായി വരുമ്പോഴൊക്കെ ബന്ധപ്പെടുകയും ഈ കാര്യങ്ങൾക്ക് വേണ്ട ചർച്ചകളൊക്കെ നടത്താറുണ്ട്. അപ്പോൾ ഇവരൊക്കെ എത്ര ആത്മാർത്ഥതയോടുകൂടിയാണ് ഇവിടെ വെച്ചൊരു പരിപാടി നടത്തുവാൻ വേണ്ടി അതിനുവേണ്ടി കഷ്ടപ്പെടുന്നതെന്ന് കണ്ടപ്പോൾ ഇതിനോടുള്ള നിങ്ങളുടെ സമീപനവും ആത്മാർത്ഥതയും ഒക്കെ വിലമതിക്കാനാവാത്തതാണ് എന്ന് കരുതുകയാണ്. നിങ്ങളുടെ ഈ കൂട്ടായ്മ ഇത് ആത്മീയമായും അതുപോലെ തന്നെ മറ്റു തലത്തിലും എല്ലാം അങ്ങേയറ്റം അഭിനന്ദനം അർഹിക്കുന്നതാണ്. എല്ലാവിധ ആശംസകളും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നേർന്നുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു മിസ്റ്റർ കാതലിക ബാബാതിരിമേനി പന്നിയാരംഭാച്ച ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെയും മറ്റ് വിശിഷ്ടാതികളെയും ഇൻഡോ ബെഹ്റിൻ കുടുംബാംഗങ്ങളെ രാവിലത്തെ മീറ്റിങ്ങില് അല്പകാര്യങ്ങൾ ബെഹ്റിനെ പറ്റി ഞാൻ പറയുകയുണ്ടായി. ഇവിടെ പല കാര്യങ്ങളും എൻ്റെ മുൻ പ്രസംഗരൊക്കെ പറഞ്ഞു. 1930കളിലാണ് ആദ്യമായിട്ട് ബെഹ്റിനിൽ നമ്മുടെ മലയാളികൾ വന്ന കൂട്ടത്തിൽ ഓർത്തഡോക്സുകാരും അവിടെ എത്തിയത്. 1937
മലങ്കര സഭയുടെ മുൻ വൈദ്യ ട്രഷിയായിരുന്ന അയ്യൂർ ചെങ്കത്തോട്ടത്തിൽ ടി എസ് ഏബ്രഹാം കുറുപ്പിസ്കോപ്പ് അച്ഛൻ്റെ സഹോദരികൾ ദീനാമക്കച്ചമ്മയുടെ കല്യാണം നടത്തുന്നതിന് വേണ്ടി ബഹ്റിനിലെ ബാപ്കോയിൽ ജോലി ചെയ്യുന്ന പത്തംഗാവ് സ്വദേശി കുഞ്ഞാണ്ടി ചായൻ വിസ അയച്ചു കൊടുക്കുകയും അച്ഛനും അച്ഛൻ്റെ സഹോദരിയും കൂടെ ബഹ്റിന് വരികയും 37 ജൂൺ 23 ബഹ്റിനെത്തി 24 അമേരിക്കൻ മിഷൻ ചർച്ചിൻ്റെ മജ്ലിസ് ഹാളിൽ അച്ഛൻ മലങ്കര സഭയുടേതായ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും അന്ന് വൈകിട്ട് അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെയും കുഞ്ഞാണ്ടിച്ചാൻ്റെ കല്യാണം അവിടെ വെച്ച് നടത്തുകയും ചെയ്തു. 1953 കൂടുതൽ മലയാളി ക്രിസ്ത്യൻസ് അവിടെ വന്നു. കത്തോലിക്കര് ഒഴികെയുള്ള മറ്റ് എല്ലാ ഡിനോമിനേഷനിലെയും മെമ്പേഴ്സ് ഉൾപ്പെടുന്ന ഒരു കോൺഗ്രിഗേഷൻ സ്ഥാപിക്കുന്നുണ്ടായി. അങ്ങനെ എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചു പോരുന്ന അവസരത്തിലാണ് 1959 ജനുവരി മാസത്തിൽ എം ബി കോളേജിൽ ജനിക്കുന്ന പുസ്തക ദിവസമേനി അദ്ദേഹം ബഹ്റിനെത്തി. അദ്ദേഹം നമ്മുടെ ഓർത്തഡോക്സ് സഹോദരങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ മറ്റു പ്രാർത്ഥനയിൽ പോകാതെ നമ്മുടേതായ ആരാധന ഒക്കെ നിങ്ങൾ നടത്തണം. അതുകൊണ്ട് 59 വലിയ 9 ദിവസത്തിൽ നമ്മുടേതായ ആരാധന നിങ്ങൾ അവിടെ നടത്തണമെന്ന് പറഞ്ഞതനുസരിച്ച് അവിടെ ഗുരു അവന്യുള്ള കെ ജി മാത്യൂസിൻ്റെ വസതിയിൽ ആദ്യമായിട്ട് അവിടെ ഈ ആരാധന ആരംഭിക്കുകയും പിന്നീട് ഷെയ്ഖ് അവന്യുയിലുള്ള ലുലു ഗാരേജ് ഫിയർ ഗാരേജിൻ്റെ മുകളിലുള്ള ഹോളിൽ ഇങ്ങനെ രണ്ടിടത്തായിട്ട് ആരാധനകൾ നടത്തിക്കൊണ്ട് വന്നു. പിന്നീട് നമ്മൾ ഒരു വൈദ്യൻ ഉണ്ടാകണമെന്നുള്ള ആവശ്യം അന്ന് ബാക്കി കേരളത്തിൻ്റെ മന്ത്രാലയത്തായിരുന്ന അലസ്വസ്മാർ ദേവദേവ തിരുമേനിയായിരുന്നു. അദ്ദേഹം മാനസികവിധേയനായിട്ട് കിടപ്പിലായിരുന്നില്ല. വട്ടം നമ്മുടെ വലിയ ബാബ കുറിച്ചി കല്ലാശ്ശേരി ബാബ തിരുമേനിയോട് അപേക്ഷിക്കുകയും അദ്ദേഹം 1959 ബഹ്റിൻപെട്ട ജോർജ് കുര്യൻ അച്ഛനെ ആദ്യ വികാരിയായിട്ട് ബഹ്റിനിലേക്ക് അയക്കുകയും ചെയ്തു. അങ്ങനെ അവിടെ കുറേ നാൾ ക്രിസ്റ്റഫർ ചർച്ചിൽ വിശുദ്ധ കുർബാനയൊക്കെ നടത്തി. 69 ആയപ്പോഴത്തേക്ക് നമുക്ക് അവിടെ ദേവാലയം ഉണ്ടായി. അതിനുശേഷം ഇന്നയോളം 21 വൈദികർ വികാരിമാരായിട്ട്, 21-ാമത്തെ വികാരി അച്ഛനാണ് ഇപ്പോൾ നമ്മുടെ യോഹന്നാൻ അച്ഛൻ ഇവിടെ ഇരിക്കുന്നത്. ഇങ്ങനെ ഈ 21 അച്ഛന്മാരിൽ ആദ്യത്തെ 7 വികാരി അച്ഛന്മാരും ദൈവസന്നിധിയിലേക്ക് കടന്നുപോയി. അവരുടെ ആത്മാക്കൾക്ക് വേണ്ടി അവരുടെ ഓർമ്മ ദിവസം പള്ളിയിൽ വിശുദ്ധ കുർബാന ഓർക്കണമെന്ന് ഞാൻ രാവിലത്തെ മീറ്റിങ്ങിൽ പറയുകയുണ്ടായി. ഇപ്പോൾ അതിനുശേഷമുള്ള ഏറ്റവും സീനിയറും അച്ഛനാണ് 8-ാമത്തെ വികാരി അച്ഛനാണ് ബഹുമാനപ്പെട്ട മങ്കടി അച്ഛൻ. അതിനുശേഷമുള്ള എല്ലാ അച്ഛന്മാരും ആരോഗ്യമാരായിട്ട് ഉണ്ട്. ഇന്ന് ഈ ദേവാലയം ഉണ്ടായപ്പോൾ ആദ്യ വിവാഹം നടത്തിയവരുടെ അവർ കോട്ടയം സ്വദേശി നമ്മുടെ എം ജെ അലക്സാണ്ടറും സാലിയുടെയും കൂടെ വിവാഹമാണ് അവിടെ ആദ്യം നടത്തത്. പക്ഷേ ആദ്യം നടന്ന വിവാഹം ഞാൻ പറഞ്ഞു, ഇടവ ഉണ്ടാകുന്നതിന് മുമ്പ് ഇടവ രൂപീകരിച്ചതിന് ശേഷം നടന്ന വിവാഹം നമ്മുടെ സായണി കുഞ്ഞമ്മ നിയമ പറയും. സാറമ്മ ജോർജ് ഇവിടെ ഉണ്ടോക്കിയിടുന്ന തന്നെ ചെയ്യണം ഇല്ല പോയിന്റ് തോന്നും. അങ്ങനെ 2-3 വിവാഹങ്ങൾ എടുത്തു പറയത്തക്കവരുണ്ട്. ഈ പുതിയ തലമുറ വന്നപ്പോഴത്തേക്കും ഭയങ്കരമായ ഡെവലപ്മെൻ്റാണ് ഉണ്ടായത്. ഇന്ന് കാണുന്ന ആധുനികമായ ദേവാലയം ഉണ്ടായി. അതിനുശേഷം പല ചാലഞ്ചി പ്രവർത്തനങ്ങൾ പല രീതിയിൽ ബഹ്റിനിടവക നടത്തി. അതൊരു കത്തീഡ്രലായിട്ട് ഉയർത്തി മുൻവശത്തെ സ്ഥലം വീണ്ടും നമുക്ക് കിട്ടി. ഇനിയും ഏറ്റവും വലിയ ഒരു ദേവാലയം അവിടെ ഉണ്ടാകും. അങ്ങനെ ദൈവം തമ്പുരാൻ്റെ വലിയ കൃപയും അനുഗ്രഹങ്ങളും ബഹ്റിനിടവയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. ഏതായാലും 2008 ഓഗസ്റ്റ് മാസം 1-ാം തീയതി പരമാവധി വെച്ച് നമ്മൾ ആദ്യത്തെ ഇൻഡോ ബഹ്റിൻ സംഘം കൂടി. അതിന് 5 വർഷത്തിന് ശേഷമാണ് ഇവിടെ വെച്ച് കൂടുന്നത്. ഇന്ന് സീനിയർ മെമ്പേഴ്സിലുള്ള ജെ സി ടൈജസ് ഫാമിലിയും മന്ത്രിയുടെ തമ്മിച്ചായനും മാമിയും അവർ എറണാകുളത്താണ് താമസിക്കുന്നത്. അവർ ആദ്യം എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഈ ആരോഗ്യ പ്രശ്നം മൂലം വരുന്നില്ല. പിന്നീട് എന്നോട് വിളിച്ചു പറഞ്ഞു, രാജു ഇനി ഇവിടെ 5 വർഷം കൂടെ കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഞങ്ങൾക്ക് വരാൻ നിർത്തും വരികയില്ല. അതുകൊണ്ട് വയ്യായികൾ ഞങ്ങൾ വരികയാണ്. അവരോട് വന്നിട്ടുണ്ട്. അതുപോലെ നേരത്തെയുള്ള എ വി തോമസ് പള്ളിയുടെ സെക്രട്ടറി ആയിരുന്നു എം ജി അലക്സാണ്ടർ. ഇത്രയും പിന്നെ സയണി കുഞ്ഞമ്മ ഇത്രയും പേരാണ് ആദ്യകാലത്ത് ഉണ്ടായിരുന്നവരിൽ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളവർ. അവരെ എല്ലാവരെയും ഹാർദവമായിട്ട് ഞാൻ അവരെ അനുമോദിക്കുന്നു. അതുപോലെ ഈ കൂട്ടായ്മയ്ക്ക് വേദി ഒരുക്കി തന്ന
ബഹറിന്റെ ബിഹാരി അച്ഛനോടും അതിന് മുൻപുണ്ടായിരുന്ന ജേക്കബ് കോശി അച്ഛനോടും അതുപോലെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളോടും അവിടുത്തെ എല്ലാ പ്രവർത്തകരോടും ഇടവാളങ്ങളോടും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ അടുത്ത അഞ്ച് വർഷത്തിന് ശേഷം വീണ്ടും നമുക്ക് കാണാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും പള്ളിയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി ആശംസിക്കുകയും ദൈവം തമ്മിലാൻ എല്ലാ കൃപയും അനുഗ്രഹങ്ങളും ചൊരിഞ്ഞേറ്റെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളുടെ അവസാനം മാർത്തോമാസ്ലിഹായുടെ സ്ലൈഹ്യ സിംഹാസനത്തിൽ കാണുന്ന നഗരകന്റെ അധിപം പരിശുദ്ധ ബസേലിയോസ് പൗലോസ് കാതോലിക്ക മഹാതിൽ മെക്സൻ വേദിയിലിരിക്കുന്ന വൈകശ്രീ വിശിഷ്ടാരതികളെ എൻ്റെ സഹോദരി സഹോദരങ്ങളെ കുഞ്ഞുങ്ങളിൽ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ബഹ്റൈൻ സെൻറ്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രലിൻ്റെ പേരിൽ നടത്തുവാനിരിക്കുന്ന കുടുംബസംഗമത്തിൻ്റെ വേദി നിശ്ചയിക്കുന്ന അവസരത്തിൽ ആദ്യം എവിടെ തിരഞ്ഞെടുക്കണമെന്ന് നിശ്ചയിച്ചപ്പോൾ രണ്ടാമത്തെ പ്രഖ്യാപന പരിശുദ്ധ കവരണത്തിലാകട്ടെ എന്നുള്ള അഭിപ്രായമാണ് നമ്മൾ. ചെറിയ സംശയവും കോട്ടയക്കാരനായ എനിക്ക് അല്പം ഉൾക്കൊണ്ടും ഉണ്ടായി. എന്നാൽ ദൈവത്തിൻ്റെ വിലയേറിയ കരുണയും കൃപയും കൊണ്ട് പനകര സഭയുടെ ശക്തി സ്രോതസ്സായ പഴയ സെമിനാരിയിൽ നടത്തുവാനായിട്ടുള്ള തീരുമാനം പരിശുദ്ധ പിതാക്കന്മാരുടെ മാധ്യസ്ഥത ഉണ്ടായിരുന്നു എന്നുള്ളൊരു തെളിവാണ് ഈ മഴ മാറിയ അന്തരീക്ഷം. കഴിഞ്ഞ ദിവസം പഴയ സെമിനാരി മനനച്ച കുര്യാക്കോസിനോട് ഞാൻ ചോദിച്ചു, അച്ഛന് ഒരു സംശയം, മഴയായാൽ നിങ്ങളുടെ കൊടയും തോരണവും എല്ലാം പോകും. ഞാൻ പറഞ്ഞ ഒരു വാചകം മാത്രമേ ഉള്ളൂ, എൻ്റെ ചെറുപ്പം മുതൽ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞാൻ പ്രാർത്ഥിക്കുകയും മഴയുടെ അനുഭവം കിട്ടുന്നതിനും അത് നീക്കുന്നതിനും പ്രാർത്ഥിക്കുന്ന പാമ്പാടി തിരുമയുടെ പാദശക്തിയുടെ മണ്ണാണ്. അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛാ പാമ്പാടി തിരുമയിൽ ഇരുന്ന സ്ഥലമാണ് കോട്ടയം ഭദ്രാസനം, അവിടെ മഴ മാറിയിരിക്കും. പ്രിയമുള്ളവരെ, ഈ മണ്ണ് തെരഞ്ഞെടുത്ത അവസരത്തിൽ പഴയ സെമിനാരി എന്ന് പറയുന്ന മലങ്കര സഭയുടെ ശക്തി സ്രോതസ് അനുഭവിക്കുവാൻ നിങ്ങൾ പുറത്ത് മനസ്സിലാക്കുന്നതിന് തെളിവാണിത്. അതോടൊപ്പം തന്നെ പരിശുദ്ധനായ പ്രഖ്യാപിത പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമയും മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി ഈ കാതോലിക്കോസ് എന്ന സ്ഥാനം ഇവിടെ കാതോലിക്കേറ്റ് ഇവിടെ പൗരസ്ത്യ കാതോലിക്കേറ്റ് കൊണ്ടുവരികയും ആ സിംഹാസനമാണെന്ന പരിശുദ്ധ കാതോലിക്കോയുടെ സാന്നിധ്യം നമ്മളുടെ കുടുംബ സംഗമം കൂടുകയും ചെയ്യുന്നു പറയുന്ന ആ അവാച്യമായ അനുഭൂതി അനുഗ്രഹപ്രദമല്ല എന്ന് പറയുവാൻ ആർക്കും സാധിക്കില്ല. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ജ്യേഷ്ഠന്മാരെ, ഒരു കാര്യം പറയാം. വേറെ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രൽ നടത്തിയ ഏത് പരിപാടിയും അമ്മയുടെ മാധ്യസ്ഥയും നടത്തുമ്പോൾ ഒരു കുറവും ഉണ്ടായിട്ടില്ല. എല്ലാ കാര്യത്തിലും അതിൻ്റെതായ അനുഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ നടത്തുമ്പോൾ ഈ പഴയ സെമിനാറിയുടെ സ്രോതസ് എന്ന് പറയുന്നത് മലക്കര സഭയുടെ പ്രധാനപ്പെട്ടമായ പഴയ സെമിനാരി സ്ഥാപിച്ച പുലുക്കോട്ടിൽ ഒന്നാമൻ തന്നെ തിരുമനസിന്റെ കബറിടം ഇരിക്കുന്ന സ്ഥലമാണിത്. എം ഡി സെമിനാരിയുടെ എം ഡി സ്കൂളുകളുടെ എല്ലാം കോർപ്പറേറ്റ് സംവിധാനം കൊണ്ടുവന്ന പുലുക്കോട്ടിൽ രണ്ടാമൻ തിരുമേനിയുടെ കബറിടമാണ് അടുത്തത്. മലങ്കര സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അംബാസഡർ എന്നറിയപ്പെടുന്ന പൗലോസ് മാർഗ്ഗ ഗോറിയസ് തിരുമേനി കുടികൊള്ളുന്ന സ്ഥലമാണിത്. ഈ സ്ഥലത്തിന്റെ മാനേജര് ദൈവം തമ്പുരാനല്ലാതെ മറ്റാരാണ്? ആ ദൈവം തമ്പുരാന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകുന്നത് കൊണ്ടാണ് കത്തീഡ്രലിന്റെ ഈ എളിയ ഉപഹാരം കൊടുക്കുന്നതിനാണ് ഞങ്ങളുടെ തീരുമാനിച്ചതിന്റെ പ്രധാന ലക്ഷ്യം അത് തന്നെയാണ്. പ്രിയമുള്ളവരെ, ഈ പഴയ സെമിനാരി സ്ഥാപിച്ചിട്ട് 200 വർഷം തികയുന്നതാണ് അടുത്ത വർഷം. 1815 ഇത് സ്ഥാപിച്ചെടുത്തത്. വൈദിക സെമിനാരി പ്രിൻസിപ്പൽ ജേക്കബ് അച്ഛനെ പറഞ്ഞതുപോലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസ സ്ഥാപനമായത് അതിന്റെ പ്രധാനപ്പെട്ട ശൃംഖലകൾ തുടങ്ങി വെച്ചത് ആ സമയത്താണ്. അങ്ങനെ പരിശുദ്ധമായ പരിപാവനമായ ഈ സ്ഥലത്തിന്റെ റിനോവേഷൻ പരിപാടി അടുത്ത വർഷം നടക്കുകയാണ്. പഴയ സെമിനാർ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇതേ നമ്മൾ കൊടുക്കുന്ന വലിയ സംഭാവനകൾ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ എൻ്റെ എളിയ പ്രസംഗം ഉപസംഹരിക്കുകയും അതോടൊപ്പം തന്നെ ഈ ഉപഹാരം പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമനസിന് കൊടുക്കുകയും തിരുമനസ് പഴയ സെമിനാരി മാനേജര് ശേഷി കുടിയാക്കോസ് അച്ഛന് നൽകുകയും ചെയ്യട്ടെ എന്ന് അഭ്യർത്ഥിക്കും. ഇടവകയുടെ ഉപഹാരം പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമനസ് കൊണ്ട് സെമിനാരി മാനേജ്മെന്റ് തന്നെ.
എം എം മുഹമ്മദ് പി എം തോമസ്
വി പി മാത്യു, കെ സി മത്തായി, മാത്യു സണ്ണി, കെ ജെ ജോൺ, കെ കെ തോമസ്, ജോർജ് മാത്യു ഇടപ്പള്ളി, പി ഡി ഗിയോർഗീസ്, എൻ സി വർഗീസ്, കെ സി രാജു, ഡി ജോർജ് ജ്യോതി. ഈ യാത്രാ ക്ലേശങ്ങളൊക്കെ സഹിച്ച് ഈ ഇന്ത്യോപൗരൻ സംഗമം വിജയപ്രദമാക്കി തീർക്കുവാൻ പ്രത്യേകിച്ച് നാട്ടിൽ പ്രവാസത്തിന്റെ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വന്ന സീനിയറായ എല്ലാ മെമ്പറോടും ബബോസിനോടുമുള്ള കുടുംബത്തോടുമുള്ള നന്ദി ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. എം എൽ എ
ശ്രീ സുരേഷ് കുറുപ്പ് സമയത്തിന് തന്നെ ഇവിടെ എത്തിച്ചേരുകയും ഈ മീറ്റിംഗിൽ ആശംസ നൽകുകയും ചെയ്തു. അദ്ദേഹത്തോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കും. അതോടൊപ്പം നമ്മുടെ റംബാച്ച് ഇന്ന് ഇവിടെ രാവിലെ നടന്ന കുർബാനയിൽ മുഖ്യ കാരണത്വം വഹിച്ച യുഹാനോടുള്ള ഈ മീറ്റിംഗിന്റെ പേരിലുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഞങ്ങൾ ബഹുത്തായ ഒരു കമ്മിറ്റി ഇതിനെ പേരിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ കോട്ടയത്തിന്റെ പ്രദേശത്ത് സഹായിച്ചുകൊണ്ടിരിക്കുന്നത് കോട്ടയം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് ഫിൽസൺ മാത്യൂസ് അവരുമാണ്. അദ്ദേഹം നമ്മുടെ പബ്ലിസിറ്റി കൺവീനർ ശ്രീ എം എം മാത്യുവിന്റെ അടുത്തൊരു സുഹൃത്താണ്. അദ്ദേഹം എങ്ങനെ അദ്ദേഹത്തോട് നന്ദി പറയണമെന്ന് അറിയില്ല. ഇവിടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ക്രമീകരണം ചെയ്തു ഫിൽസൺ മാത്യൂസ് ആണ്. അദ്ദേഹത്തോടുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ മീറ്റിംഗ് ഇവിടെ വെച്ച് നമ്മുടെ പിതാമകന്മാർ ഇവിടെ കബറിടം സ്ഥിതി ചെയ്യുന്ന പഴയ സമയം വെച്ച് നടത്തുവാൻ വേണ്ടി ആലോചനയുമായി ഞങ്ങൾ ഇവിടെ എത്തിച്ചേരുകയും ഇതിന്റെ പ്രിൻസിപ്പൽ ആയിരിക്കുന്ന പുതിയ ജേക്കബ് കുര്യനച്ചനോടും അതുപോലെ തന്നെ സക്കറിയ അച്ഛനോടും ഞാൻ അച്ഛന്മാരുടെ പേര് അങ്ങോട്ട് ഇവിടെ മാറിപ്പോയി കുര്യാക്കോസ് അച്ഛന് ജേക്കബ് കുര്യനച്ചൻ പ്രിൻസിപ്പൽ മാനേജർ അച്ഛന് കുര്യാക്കോസ് അച്ഛന് അതുപോലെ തന്നെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് വേണ്ടുന്ന ഡയറക്ഷൻസ് തന്ന് സഹായിച്ചത് സക്കറിയ അച്ഛനാണ്. സക്കറിയ അച്ഛനോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ പെർമിഷൻസ് വിട്ടുതരുവാനും ഇവിടെ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തരികയും ചെയ്ത സെമിനാരി മാനേജ്മെന്റിനോടും എല്ലാവരോടുമുള്ള പ്രത്യേകിച്ച് വൈദ്യ വിദ്യാർത്ഥികൾ അച്ഛന്മാർ എല്ലാവരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ ഒറ്റവാക്കിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇൻഡോ ബഹറിൻ സംഗമം ഞങ്ങൾ ഏതാണ്ട് ഒരു വർഷമായി ഇതിന്റെ ആലോചനകൾ നടക്കുകയാണ്. ബഹുമാനപ്പെട്ട പൊതുയോഗത്തിന്റെ നിർദ്ദേശപ്രകാരം മാനേജിംഗ് കമ്മിറ്റിയും തെരഞ്ഞെടുത്ത ഏതാണ്ട് 18 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയും അടങ്ങുന്നതാണ് ഈ കമ്മിറ്റി. ശ്രീ എ ഒ ജോണിയുടെയും ജോയിന്റ് കൺവീനർ ശ്രീ അജു ജി ഘോഷിയുടെയും നേതൃത്വത്തിലുള്ള ഒരു ടീമാണ് ഈ കമ്മിറ്റി ഉള്ളത്. ഈ കമ്മിറ്റി രൂപം കൊണ്ടത് ശ്രീ നമ്മുടെ മുൻ വികാരിയായിരുന്ന ഫാദർ ജേക്കബ് കോശി അച്ഛനാണ്. അന്ന് മുതൽ ഇന്ന് വരെയും അച്ഛൻ ഇവിടുത്തെ ട്രാൻസ്ഫറായി പോയപ്പോൾ പോലും ഇതിന്റെ പ്രോഗ്രാമിന്റെ ഇവിടുത്തെ കാര്യങ്ങളുടെ മേൽനോട്ട അതിന്റെ എല്ലാ കാര്യങ്ങളും വിവരങ്ങളും തിരുത്തുകയും വേണ്ട നിർദ്ദേശങ്ങൾ തരികയും ചെയ്ത ജേക്കബ് കോശി അച്ഛനോടുള്ള നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ വർഗീസ് യോഹനാൻ അച്ഛൻ നമ്മുടെ വികാരി അച്ഛൻ നമ്മുടെ വികാരി അച്ഛനാണ് ഇന്നത്തെ ഈ പ്രോഗ്രാം ഇത്രയധികം ഭംഗിയാക്കുവാൻ അതിനുവേണ്ടത് നേതൃത്വം നൽകുകയും എല്ലാ നിർദ്ദേശങ്ങളും അപ്പപ്പോൾ തരികയും ചെയ്തുകൊണ്ടിരിക്കുന്ന അച്ഛനോടുള്ള നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നമ്മുടെ മുൻ വികാരി ശ്രീ ബഹുമാനപ്പെട്ട മങ്കിണി അച്ഛനെ ഈ അവസരത്തിൽ ഈ തിരക്കുകളിലും പ്രായാധിക്യത്തിലും ഈ മീറ്റിംഗിലേക്ക് വന്നതിലുള്ള സന്തോഷവും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ബഹ്റിൻ മലയാളികൾക്ക് ഏറെ പരിചിതനായ ബഹ്റിൻ ട്രിബ്യൂണിന്റെ ചീഫ് എഡിറ്ററായ ശ്രീ സോമൻ ബേബിയെ ആർക്കും പരിചയപ്പെടുത്തേണ്ടതില്ല. അദ്ദേഹത്തെ ഈ മീറ്റിംഗിൽ വന്ന് പങ്കെടുത്തതിലും നല്ലൊരു ആശംസ അർപ്പിച്ചതിനുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുത്ത സീനിയർ മെമ്പേഴ്സിനെ പ്രതിനിധീകരിച്ച് ഇന്നിവിടെ ആശംസ അർപ്പിച്ച രാജവെച്ചതിനോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇന്ന് രാവിലെ നടന്ന ഈ പ്രോഗ്രാമിൽ ഇന്ററാക്ഷൻ സെഷൻ വളരെ ഭംഗിയായി ക്രമീകരിച്ച ശ്രീ എം ഡി മാത്യൂസ് ബി പി മാത്യൂ അതുപോലെ തന്നെ ബിജു എബ്രഹാം
എന്നിവരോടുള്ള നന്ദിയും ഈ സമയത്ത് അർപ്പിക്കുകയാണ്. ഇന്നത്തെ ഈ ഫുഡ് കമ്മിറ്റി, അതുപോലെ തന്നെ സ്റ്റേജ് അറേഞ്ച്മെന്റ്സ് ചെയ്തു കഴിഞ്ഞാൽ ചെയ്തു തന്ന ലിജോ ദുരിത്തേൽ ടീം, ഫുഡ് കമ്മിറ്റിയിൽ പ്രവർത്തിച്ച പൊന്നച്ചൻ സാബു കോശി, അതുപോലെ തന്നെ ഫിനാൻസ് കമ്മിറ്ററായി പ്രവർത്തിച്ച സാജൽ കോശി, സോറി സാജൽ വർഗീസ്, സ്റ്റേജ് അറേഞ്ച്മെന്റ് ചെയ്ത ലിജോ ദുരിത്തേൽ എന്നിവരോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇന്നത്തെ ഈ ഫോട്ടോ ആൻഡ് വീഡിയോ സംവിധാനം ഒരുക്കി തന്ന ഫോട്ടോ ആൻഡ് വീഡിയോ ആൾക്കാരോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഇന്നത്തെ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച കുടശനാട് ഓർത്തഡോക്സ് പള്ളി കൊയറിനോടുള്ള പ്രത്യേക നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നമുക്ക് വിഭവസമൃദ്ധമായ ഫുഡ് ഒരുക്കി തന്ന ഡയാന കാറ്റേഴ്സിനോടുള്ള പ്രത്യേക നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതിലുപരിയായി ഇന്ന് നമുക്ക് ഇങ്ങനൊരു പ്രോഗ്രാം ഒരുക്കി തീർക്കുവാൻ നമ്മളെ സാമ്പത്തികമായി സഹായിച്ച ഫേവറേറ്റ് ഹോംസ്, എലൈറ്റ് ഫുഡ്സ്, അൽസാമിയ ട്രേഡിംഗ് കമ്പനി, അതുപോലെ തന്നെ കയ്യച്ച് ആളും അർത്ഥത്തിൽ സഹായിച്ച പലരുമുണ്ട്. എല്ലാവരോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. ഇന്നിവിടെ എം സി ഐ പ്രവർത്തിച്ച ജോയിന്റ് കൺവീനർ ശ്രീ അജുറ്റി കോശയോടുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് വിവിധ കലാപരിപാടികൾ നടത്തുകയും പല കുട്ടികളും പല പ്രോഗ്രാമുകളും ഏറ്റിരുന്നു, അവർക്ക് അതിനുള്ള സമയം കിട്ടിയില്ല, അവരോട് വീണ്ടും ഞാൻ എൻ്റെ ക്ഷമാപണം അറിയിക്കുന്നു. പ്രോഗ്രാം നടത്തിയ അതിനുവേണ്ടി നേതൃത്വം കൊടുത്ത എല്ലാവരോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. ഈ പ്രോഗ്രാമിൻ്റെ ജോയിന്റ് സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ച റഞ്ജി മാത്യുവിനോടുള്ള നന്ദി ഈ സമയത്ത് അർപ്പിക്കുകയാണ്. ഇവിടെ വന്നേർന്ന എല്ലാ സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കൾക്കും അതിലുപരിയായിട്ട് ഇന്നിവിടെ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തർക്കും, എൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാരായ നിങ്ങൾ ഓരോരുത്തരുമാണ് ഞങ്ങളെ ഇന്ന് കാണുന്ന ബഹ്റൈൻ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രൽ എന്ന നാമത്തിൽ ഞങ്ങൾ അറിയപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കാരണഭൂതന്മാരായ നിങ്ങൾ ഓരോരുത്തരുമാണ്. എൻ്റെ എല്ലാ ജ്യേഷ്ഠ സഹോദരി സഹോദരന്മാർക്കും ഇന്നിവിടെ എത്തിച്ചേർന്നതിനുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. 2013 മാനേജിംഗ് കമ്മിറ്റിയാണ് ഈ പ്രോഗ്രാം മൊത്തത്തിൽ കോർഡിനേറ്റ് ചെയ്തത്. എല്ലാവരോടും പ്രത്യേകിച്ച് മാനേജിംഗ് കമ്മിറ്റിയുടെ ട്രസ്റ്റി ശ്രീ ജോസഫ് ശിനിഗാല, സെക്രട്ടറി ശ്രീ ജേക്കബ് പുല്ലാക്കുടി എന്നിവരോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. ആരെങ്കിലും പേര് പറയാൻ ബുദ്ധിമുട്ട് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണം, അത് ദയവായി ക്ഷമിക്കണം എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഒരു 3 പേർ കൂടെ പൊന്നാട ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുണ്ട്. ഒന്ന് ബാബുരാജ് കെ ജി, ചാക്കോ എബ്രഹാം, എം തോമസ്. ഈ 3 പേര് മുന്നോട്ട് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഈ മണ്ണട സ്വീകരിക്കാൻ വന്ന എല്ലാവരോടും, ഇതിൽ സംബന്ധിക്കാൻ പ്രേക്ഷം സഹിച്ചിവിടെ എത്തിച്ചേർന്ന എല്ലാവരോടുമുള്ള നന്ദി അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു.